ലോക നാടക ദിനത്തിനോടനുബന്ധിച്ച് ഭാരത് ഭവൻ ഒരുക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയിലേക്കും ആദരിക്കൽ ചടങ്ങിലേക്കും തുടർന്നിവിടെ നടക്കുന്ന തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ എന്ന നാടക ഗാന സന്ധ്യയിലേക്കും ഏവർക്കും സ്നേഹമധുരമായ സ്വാഗതം ലോകത്ത് ഒരിടത്തും ഭാഷയ്ക്കോ വേഷത്തിനോ വേറിട്ട് നിർത്താൻ കഴിയാത്ത ഒന്നാണ് കല സാഹിത്യമായാലും സിനിമയായാലും ാലും അവ ആസ്വാദകരെ എക്കാലവും ഒരുമിച്ച് നിർത്തരുന്നതാണ് അവിടെ ഭാഷ ദേശം എന്നിവയെല്ലാം അപ്രസക്തമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വൈവിധ്യം പുലർത്തുന്നത് നാടകങ്ങൾ തന്നെയാണ് കേരള ചരിത്രത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട നാടക പ്രസ്ഥാനമാണ് കെ കെ പി എസ് സിയുടെ നാടകങ്ങൾ സമൂഹത്തിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടി തന്നെയായിരുന്നു ലോക നാടക ദിനത്തിനോടനുബന്ധിച്ച് നോബൽ പ്രൈസ് ജേതാവും നോർവീജിയൻ നാടക രചയിതാവുമായ ജോൺ ഫോസെ നൽകിയ സന്ദേശം യുദ്ധവും കലയും എതിർദൃശകളിലാണെന്നും കല സമാധാനത്തിന്റെ ദിശയിലാണെന്നും എന്നതാണ് ഈ ആശയത്തെ പൂർണമായും അർത്ഥവത്താക്കുന്നതാണ് കെ പി എസ് സിയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ ജീവവായു പോലെ നാടകത്തെ സ്നേഹിച്ച് നിരവധി അതുല്യ പ്രതിഭകളുടെ സംഗമവേദി തന്നെയായിരുന്നു കെ പി എസ് സി കെ പി എസ് സി എന്ന വികാരത്തെ നാടാകെ ഉണർത്തിയ ഗായികയാണ് ശ്രീമതി സുലോചന വിപ്ലവ ഗാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ കെ എസ് ജോർജ് എന്ന പേരിനോടൊപ്പം മലയാളികളുടെ മനസ്സിൽ സ്വാഭാവികമായി കടന്നുവരുന്ന സ്ത്രീ ശബ്ദം സുലോചനയുടേതാണ് ഒ എൻ വയലാറും എഴുതി ദേവരാജ നീണമിട്ട നാടക ഗാനങ്ങളുടെ ആ സുവർണകാലം ഏതു മലയാളിയുടെയും അഭിമാനവും ഗ്രഹാതുരതയുമാണ് അഭിനേത്രിയായും ഗായികയായും പതിറ്റാണ്ടുകൾ കെ പി എസ് സി നാടകങ്ങളുടെ അവിഭാജ്യ ഘടകമായിരുന്ന സുലോചനയുടെ അഭിനയ ജീവിതത്തിലെ ഒരേട് കെ പി എസ് സി ഉൾപ്പെടെയുള്ള ജനകീയ നാടകവേദികളുടെ ചരിത്രത്തിലൂടെ അവിസ്മരണീയമായ ഒരു കാലഘട്ടത്തെ പുനഃസൃഷ്ടിക്കുന്ന രചനയാണ് ശ്രീ ബൈജു ചന്ദ്രന്റെ ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന ഗ്രന്ഥം ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളവർക്ക് ശ്രീ ബൈജു ചന്ദ്രനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയും ഔപചാരികതയുടെ ഭാഗമായി ഞാൻ ആ കർമ്മം നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദൂരദർശനിൽ പ്രൊഡ്യൂസറായി ചേർന്ന ബൈജു ചന്ദ്രൻ നിരവധി ഡോക്യുമെന്ററികളുടെയും ടെലി ചിത്രങ്ങളുടെയും മറ്റു പരിപാടികളുടെയും സംവിധാനം ചെയ്തിട്ടുണ്ട് പുരോഗമന മലയാള നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ജീവിത നാടകം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ ചരിത്രം പറയുന്ന രക്തവസന്തകാലം തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതി ലോക നാടക ദിനത്തിനു മുന്നോടിയായി ഭാരത് ഭവന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ ശ്രീ ബൈജു ചന്ദ്രന്റെ ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന പുസ്തകത്തിന്റെ അവലോകനം നടത്തുന്നത് ഏറെ പ്രസക്തമാണ് ഇനി ചടങ്ങ് ആരംഭിക്കുകയായി ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആരംഭിക്കുകയായി അതിനായി ബഹുമാന്യനായ എം പി ശ്രീ ബിനോയ് വിശ്വം സർ ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ വിഖ്യാത നാടകകാരനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ മുൻ എം ആദരണീയനായ ശ്രീ പിരപ്പൻകോട് മുരളി ശ്രീ ശ്യാമപ്രസാദ് പ്രൊഫസർ അലിയാർ പ്രശസ്ത നാടക ചലച്ചിത്ര അഭിനേത്രി ശ്രീമതി കെ പി എസ് ഇ ലീല ശ്രീമതി ഗീത നസീർ ശ്രീ കെ ഭാസ്കരൻ കവയേത്രി ശ്രീമതി റോസ്മേരി പ്രൊഫസർ എ ജി ഒലീന എന്നിവരെ സ്നേഹാദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം ശ്രീ വൈജു ചന്ദ്രനെയും ഈ സമ്മേളനത്തിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹൃദയർക്കും അഭ്യുദയകാംക്ഷികൾക്കും വിനീതമായ നമസ്കാരം നാടക ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ സമ്മേളനത്തിന് വിശിഷ്ട വ്യക്തികൾക്കും സമ്പന്നമായ സദസ്സിനും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ റോബിൻ സേവിയറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ ബഹുമാന്യരേ പ്രിയ സുഹൃത്തുക്കളെ നടിക്കുവാനുള്ളത് നാടകം എന്നാണ് പണ്ഡിത മതം നടിക്കുക എന്നത് അഭിനയിക്കുക എന്നതും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ നാടകത്തിൻ്റെ അംശം പ്രകടമാണ് മനുഷ്യരിൽ മാത്രമല്ല ഇതര ജീവജാലങ്ങളിലും അവരുടെ അവയുടെ ചേഷ്ടകളിലും പ്രവൃത്തികളിലും ഒക്കെ ംശം പ്രതിഫലിക്കുന്നുണ്ട് മനുഷ്യനോട് ഏറ്റവും എളുപ്പം സംവദിക്കുന്ന നാടക കലാരൂപം ഈ നാടക കലാരൂപത്തിൻ്റെ പ്രസക്തി മുൻനിർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ലോക നാടക ദിനം ആചരിച്ചു തുടങ്ങിയത് ലോക നാടക വേദിക്ക് ഓരോ വർഷത്തെയും സാഹചര്യത്തിന് അനുരൂപമായ സന്ദേശവും അത് നൽകുന്നുണ്ട് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി ഏഴിനോ അതിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലോ ഭാരത് ഭവനും ഈ ആഘോഷങ്ങളിൽ ഭാഗപ്പാക്കാറുണ്ട് ഈ വർഷം നാം മലയാള നാടകവേദിയിലെ ജനകീയ ഗായികയും അഭിനേത്രിയുമായ കെ പി എസ് സി സുലോചനയെ ഓർത്തെടുക്കുകയാണ് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള ഉച്ചമാളിയമ്മൻ ക്ഷേത്രത്തിന് സമീപമുള്ള ഇരുനില കെട്ടിടത്തിൽ നിന്ന് ഒരു ഉറച്ച സ്ത്രീ ശബ്ദം നിങ്ങൾ എൻ്റെ കൈകൾ നോക്കുവിൻ എന്നിട്ട് ഉറപ്പിക്കുവിൻ എനിക്ക് കുഷ്ഠമുണ്ടോ എന്ന് ഒരു കാണൽ ചടങ്ങായിരുന്നു അവിടെ നടന്നത് പെണ്ണു കാണാൻ വന്ന ചെക്കന് ഒരു സംശയം അശ്വമേധം എന്ന നാടകത്തിൽ സരോജിനി എന്ന കുഷ്ഠരോഗിണിയായി ജീവിച്ച് അഭിനയിക്കുന്ന ഇവർക്ക് കുഷ്ഠം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് അക്കാലത്ത് കേരളത്തിലെ പല ആളുകളുടെയും ചിന്ത അതുതന്നെയായിരുന്നു അത്രയ്ക്ക് തന്മയത്വത്തോടുകൂടി കെ പി എസ് സിയിലും അതുപോലെ മറ്റു നാടക കേന്ദ്രങ്ങളിലും അഭിനയിച്ച് ജീവിച്ച് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ കെ പി എസ് സി സുലോചന നാം ഇന്ന് ഇവിടെ ഓർത്തെടുക്കുകയാണ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ കെ പി എസ് സി എന്ന ജനകീയ നാടക സമിതിയുടെ അധ്യക്ഷനായ ശ്രീ ബിനോയ് വിശ്വം എം ആണ് എന്തുകൊണ്ടും ഉചിതമായ ഒരു വ്യക്തിത്വം ഈ ചടങ്ങിലേക്ക് ഏറ്റവും പ്രസക്തമായി നമുക്ക് വേണ്ട സന്ദേശം നൽകാൻ പറ്റിയ വ്യക്തിത്വം നമുക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ബിനോവിഷം വിഷം എം പി എ സ്വാഗതം ചെയ്യാം നാടകരംഗത്തെ അതിഗായനും ഗുരുവും തന്നെയായ നമ്മുടെ പ്രിയപ്പെട്ട നാടക സംവിധായകനും നാടകത്തിൻ്റെ എല്ലാം എല്ലാമായ ഗുരുതന്നെയായ ശ്രീ പിരപ്പൻകോട് മുരളി അവർ ഇവിടെ എത്തിച്ചെന്ന് ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് നമ്മുടെ മുഖ്യാതിഥി ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഡ്രാമ സ്കൂളിൽ നിന്നിറങ്ങി സിനിമയിൽ മലയാളത്തിനും മലയാളിക്കും അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമപ്രസാദ് ഏട്ടനും ഇവിടെയുണ്ട് അദ്ദേഹത്തെ ഭാരത് പേരിലും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ആദ്യമായി പറയേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മലയാള നാടകവേദി കെ പി എസ് സിയിലെ തന്നെ രണ്ട് നാടകങ്ങൾ സംവിധാനം ചെയ്ത മലയാള നാടകവേദിക്ക് എടുത്തു പറയാവുന്ന മുതൽക്കൂട്ടായ ശ്രീ പ്രമോദ് പൈനൂർ അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത് ടാഗോറിൻ്റെ നാടകങ്ങൾ അത് ലോകത്ത് ഉണ്ടാക്കിയ ലോകത്തിലെ ഈ ഗ്ലോബൽ എഫക്റ്റ് അതിനെ പറ്റിയാണ് അദ്ദേഹത്തിന് അടുത്തിടയ്ക്കാണ് വിശ്വഭാരതി സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയത് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഔപചാരികരുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാളിക്ക് ശബ്ദം കൊണ്ട് തന്നെ തിരിച്ചറിയാവുന്ന പ്രശസ്ത നാടക പ്രവർത്തകനും ഡബ്ബിംഗ് കലാകാരനുമായ ശ്രീ പ്രൊഫസർ അലിയാർ സാർ സാർ ഈ അടുത്തിടയ്ക്ക് ടി വി നാടക അവാർഡിന് അർഹനാവുകയുണ്ടായി ഏറെ സ്നേഹത്തിൽ നമ്മുടെ ഭാരതഭവന്റെ ഒരു കുടുംബാംഗം തന്നെയാണത് അദ്ദേഹം ഇവിടുത്തെ ജനറൽ കൗൺസിൽ അംഗം കൂടിയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയും പ്രഭാഷകയുമായ ശ്രീമതി ഗീത നസീർ അതുപോലെ നാടക പ്രവർത്തകനും എഴുത്തുകാരനും നാടകരചിതമായ ശ്രീ കെ ഭാസ്കരൻ അധ്യാപികയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകുമായ പ്രൊഫസർ എ ജി ഒലീന നമ്മുടെ പ്രിയങ്കരിയായ കവയത്രി റോസ് മേരി ടീച്ചർ എന്നിവർ ഇവിടെ ആശംസകൾക്കായി സന്നിഹിതരായിട്ടുണ്ട് ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ഇവിടെ ആദരിക്കുന്നത് കെ പി എസ് സി ലീലാമ്മയാണ് മലയാള നാടക വേദിയുടെ പ്രസാദാത്മക മുഖം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന എപ്പോഴും ചിരിക്കുന്ന ആ അമ്മ ആ അമ്മ ഈ അടുത്തിടക്ക് ഏർ എസ് എൽപുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് ദേശ സംസ്ഥാന നാടക പുരസ്കാരത്തിന് അർഹയുണ്ടായി അമ്മയെ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ഇല്ലാമ്മയോടൊപ്പം നെട്ടേം സൈനുദ്ദീൻ അവയും കെ പി എസ് സി രാജേന്ദ്രൻ അവകളെയും ആദരിക്കുന്നുണ്ട് അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ നാടക നാടക ജീവിതം കെ പി എസ് സി ലളിതയെപ്പറ്റി സോറി കെ പി എസ് സി സുലോചന പറ്റി വളരെ വിശദമായി നമുക്ക് ഒരു ചരിത്ര പുസ്തകം തന്നെ സമ്മാനിച്ചത് നമ്മുടെ ബൈജു ചന്ദ്രൻ അവർ എഴുത്തുകാരനാണ് ദൂരദർശനിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് പ്രഭാഷകനാണ് അദ്ദേഹം അദ്ദേഹം മുൻകൈ എടുത്താണ് ഒരുപക്ഷെ ഈ ചടങ്ങ് തന്നെ കെ പി സി സുലോ പേരിൽ സംഘടിപ്പിച്ചത് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ നാടകഗാന സന്ധ്യ അവതരിപ്പിക്കുന്നത് ശ്രീമതി അഖില ആനന്ദ് ശ്രീമതി പ്രമീള ശ്രീമതി ആര്യദേവി ശ്രീമതി കുമാരി പ്രാർത്ഥന എസ് നിതീഷ് എന്നിവരാണ് അതുപോലെ ഓർക്കസ്ട്ര കീബോർഡ് റിജോ ഋതം സാം സ്വരധാര ഗിറ്റാർ റോയി തബല ബിജു എന്നിവരെയാണ് ഇവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നാടകത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇന്നൂടെ എത്തിച്ചേർന്ന് അത് മാത്രമല്ല ഓൺലൈനിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും മാധ്യമ സുഹൃത്തുക്കളെയും ഒപ്പം സാങ്കേതിക വിദഗ്ധരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ് അതിനായി ഭാരത് ഭവന്റെ മെമ്പി സെക്രട്ടറിയായ ഡോക്ടർ പ്രമോദ് പയ്യനൂറിനെ ക്ഷണിക്കുന്നു വേദിയിലെ സർവാദരണീയനായ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ജനനായകൻ ശ്രീ ബിനോയ് വിശ്വം എം പി ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ദീപ്തമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആദരണീയനും ഗുരുതല്യനുമായ പ്രിയപ്പെട്ട ശ്യാമേട്ടൻ ശ്യാമപ്രസാദ് പ്രിയപ്പെട്ട പ്രൊഫസർ അലിയാർ സർ ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട നസീർ ചേച്ചി എഴുത്തുകാരനും നാട താപനിലയം എന്ന് പറയുന്ന നാടകം എഴുതിയ വ്യക്തിത്വം കൂടിയാണ് കെ ഭാസ്കരൻ സാർ സാംസ്കാരിക പ്രവർത്തകനാണ് നാടകരംഗത്തൊക്കെ സജീവമായി ഇടപെടുന്ന കെ ഭാസ്കരൻ സാർ പ്രൊഫസർ എ ജി ഒലിയ ടീച്ചർ ഭാരത് ഭവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കൊപ്പം നിൽക്കുന്ന പ്രോത്സാഹനം നൽകുന്ന വ്യക്തിത്വമാണ് അതുപോലെ തന്നെ റോസ്മേരി ടീച്ചർ കവയത്രിയാണ് സാംസ്കാരിക പ്രവർത്തകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഊർജ്ജം പകരുന്ന വ്യക്തിത്വമാണ് അതുപോലെ വേദിയിൽ ഇരിക്കുന്ന മറ്റൊരു സവിശേഷ വ്യക്തിത്വമാണ് കെ പി എസ് സി ലീലാമ്മ മലയാളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തിന് ഊടും പാവും നെയ്ത ജനകീയ നാടകത്തിന്റെ ഈറ്റില്ലമായ കെ പി എസ് സിയുടെ നാടകങ്ങളിൽ സാമൂഹ്യ പ്രസക്തമായ കഥാപാത്രങ്ങളെ മങ്ങാതമായാതെ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടു നിറച്ച അഭിനേത്രിയാണ് കെ പി എസ് സി ലീലാമ്മ ഇപ്പോൾ ചലത്ര രംഗത്തും തൻ്റെ അഭിനയ പാഠവും തെളിയിച്ചു കൊണ്ട് ലീലാമ്മ സാംസ്കാരിക രംഗത്തുകൂടി ഇടപെടുന്ന രീതിയിൽ എല്ലാ കാല കാര്യത്തിലും സജീവതയോടുകൂടി മുന്നോട്ട് പോകുന്നു കെ പി എസ് സി ലീലാമയെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ നമുക്കൊക്കെ ആഹ്ലാദം പകരുന്ന കാര്യമാണ് ഇവിടെ ഈ വേദിയിൽ നടക്കുന്ന മറ്റൊരു സവിശേഷമായ കാര്യം നമ്മൾ കെ പി എസ് സി സുലോചനാമയെ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ് മലയാളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൻ്റെ ബോധത്തെ നിയന്ത്രിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്ത നാടകങ്ങളിലൂടെ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ അഭിനേത്രി എന്നുള്ള രീതിയിലും പാട്ടുകാരി എന്നുള്ള രീതിയിലും നമ്മുടെയൊക്കെ ചരിത്രത്തിലേക്ക് ചരിത്രത്തിന്റെ മായാത്ത മുദ്രകൾ പതിപ്പിച്ച് മലയാളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടിയ അഭിനേത്രിയും പാട്ടുകാരിയുമാണ് കെ പി എസ് സി സുലോചനാമ്മ സുലോചനാമ്മയുടെ ഓർമ്മകളെക്കുറിച്ച് ജീവിത നാടകം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പുസ്തകം അത് ഈ ജീവിത നാടകം കെ പി എസ് സി സുരോചനാമയുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തെയും പുത്യശാസ്ത്ര ബോധങ്ങളിലേക്കുമുള്ള വെളിച്ചം നൽകുന്ന രീതിയിലാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ബൈജു ചന്ദ്രൻ ചേട്ടൻ എഴുതിയിരിക്കുന്നത് ഇവിടെ തന്നെ അത് വായനയുടെ വലിയ അംഗീകാരങ്ങളും ഒക്കെ നേടി ഈ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ അവലോകന നടത്തുന്നത് മലയാള നാടകരംഗത്തെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നാടക രചനാരംഗത്തും നാടക സംവിധാന രംഗത്തും നാടകത്തിന്റെ ഗാനരംഗത്തും കവിത എഴുത്തിൻ്റെ കാര്യത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും മുൻ എം എൽ എ എന്നുള്ള രീതിയിൽ ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ച ആദരണീയനായ ഗുരുതുല്യനായ പിരപ്പങ്കോട് മുരളി സാറാണ് മുരളി സാറിന്റെ സജീവ സാന്നിധ്യം മുരളീസാറ് ബൈജു ചന്ദ്രൻ ചേട്ടൻ എഴുതിയ ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന പുസ്തകത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കും സാറിന്റെ വാക്കുകൾ നമുക്ക് ഒരുപാട് നമ്മൾ നമ്മൾക്ക് ഒരു കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു യാത്ര കൂടിയായിരിക്കും അത് പ്രിയപ്പെട്ടവരെ ഭാരത് ഭവൻ സാംസ്കാരിക വിനിമയ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇവിടെ സംഗമോത്സവമായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തിയ വ്യക്തിത്വങ്ങളുടെ അവരുടെ കൂട്ടായ്മകളുടെ ഉത്സവമായിരുന്നു അത് രുചിയുടെയും കലാപരിപാടികളുടെയും സാംസ്കാരികതയുടെയും ഒക്കെ വലിയ ഉത്സവമായി ഇന്നലെയും ഇനിയാണും ഇവിടെ നടന്നു ഇവിടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭാരത് ഭവന്റെ പ്രോഗ്രാമുകൾ നടക്കുന്നതിനൊപ്പം തന്നെ ഈ ചെമാങ്കുടി സ്മൃതി ഓഡിറ്റോറിയത്തിനകത്തും മണ്ണരങ്കിലുമൊക്കെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നടന്ന് വരുന്നുണ്ട് വേൾഡ് തിയേറ്റർ ഡേ എന്നുള്ളത് എല്ലാ വർഷവും ഭാരത്ഭവൻ മുടങ്ങാതെ അത്തരം അതുമായി അനുബന്ധമായ പ്രോഗ്രാമുകൾ നിർവഹിച്ചു വരാറുണ്ട് ഈ വർഷം രണ്ട് ദിവസം മുമ്പേയാണ് നമ്മളത് നടത്തുന്നത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് വേൾഡ് തിയേറ്റർ ഡേ എന്ന് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് വേൾഡ് തിയേറ്റർ ഡേയുടെ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിത്തുടങ്ങുകയും സജീവമായിട്ട് വേൾഡ് തിയേറ്റർ ഡേ ഫ്രാൻസിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തതെന്ന് അറിയാം ഈ വർഷം ലോക നാടക ദിന സന്ദേശം പകർന്നത് നോർവീജിയൻ റൈറ്ററായ യോൺ ഒലാവ് ഫൊസെ ആണ് യോൺ ഒലാവ് ഫൊസയെ കുറിച്ച് നമുക്ക് കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമല്ല നമുക്ക് ഓരോരുത്തർക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാണെന്ന് അറിയാം നോർവീജിയൻ നാടകകൃത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പ്രൈസ് നേടിയ നാടകകൃത്ത് ജോൺ ഒലാവ് ഫൊസെ നിശ്ശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ അവർക്ക് ശബ്ദം നൽകുകയും അടിച്ചമർത്തപ്പെട്ടവരുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമാക്കപ്പെടുന്ന നിലവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അസാധാരണമായ മാർഗങ്ങളിലൂടെ സർഗാത്മകതയുടെ വെളിച്ചം സമൂഹത്തിലേക്ക് പകരുന്ന ജോണോലൌഫോസ് ഈ വർഷം അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ എടുത്തു പറയുന്നത് യുദ്ധം ദുരയുടെയും പകയുടെയും എതിർദിശയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ എതിർ ദിശയിലൂടെ സഞ്ചരിക്കുന്ന കാര്യമാണ് എന്നാൽ സർഗാത്മകത കല എന്ന് പറയുന്നത് എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത് എന്നാണ് ഭിന്നവും അസമത്വങ്ങൾ നിറഞ്ഞതുമായ കാര്യങ്ങൾ നമുക്ക് അന്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനേയും ഇല്ലായ്മ ചെയ്യാനുള്ള ഫാസിസ്റ്റ് രീതികൾക്ക് എതിരെ ഫൊസെ ശക്തമായി ഈ ലോകനാടക ദിന സന്ദേശത്തിൽ പറയുന്നുണ്ട് ഭിന്നമായതും ബഹുസ്വരതകളുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ നശിപ്പിക്കാതെ അതിനെ ഉൾക്കൊള്ളുവാനുള്ള ശക്തിയാണ് എപ്പോഴും സർഗാത്മകതയും കലയും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത്തരം കലയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് യോൺ ഒലാവ് ഫൊസെ പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കെ പി ചെയ്തതും കെ പി എസ് സി എന്ന നാടക പ്രസ്ഥാനം ചെയ്തതും ജനകീയ നാടകങ്ങളിലൂടെ അതുപോലെ തന്നെ കെ പി എസ് സി എന്ന് പറയുന്ന നാടകത്തിനെ കുറിച്ച് നാടക പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റ മറ്റനേകം നാടക വേദികൾ മലബാർ നാടക വേദിയായാലും കേരളത്തിൻ്റെ അന്വേഷണാത്മക നാടക വേദിയായാലും ജി ശങ്കര പിള്ള സാറിനെ പോലെയും കവാലൻ സാറിനെ പോലെയുള്ളവരുടെയുമായിട്ടുള്ള വ്യതിരിക്തമായ മറ്റൊരു നാടക പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളായാലും നാടകവേദി എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന കലാരൂപമാണ് അഗസ്റ്റോപ്പോൾ പറയുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ നാടകവേദിയുടെ വക്താവായി അഗസ്റ്റോപ്പോൾ പറയുന്നത് ഓരോ നാടകവും ഓരോ റിഹേഴ്സൽ വരാനിരിക്കുന്ന വരാനിരിക്കുന്ന നല്ല ാണ് ഓരോ നാടകവും എന്ന് ജനകീയ നാടകത്തിന്റെ ഉള്ളകം തൊട്ടറിഞ്ഞുകൊണ്ട് പോൾ പറയുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നാടകത്തിന്റെ ലോക നാടക ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ നാടകവേദിയുടെ കരുത്തിനെ അറിയിക്കുവാൻ പോയ കാലത്തിന്റെ ചരിത്രത്തിനൊപ്പം നടന്ന് നമുക്ക് ബോധങ്ങൾ പകർന്നവരുടെ ഓർമ്മകൾ തിരികെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന തികഞ്ഞ ബോധത്തോടു കൂടിയാണ് കെ പി എസ് സി സുലോചനാമയെ ഇവിടെ ഓർത്തെടുക്കുന്നത് അത് വൈജു ചന്ദ്രൻചേട്ടന്റെ പുസ്തകത്തിന്റെ അവലോകനം കൂടിയാകുമ്പോൾ അത് കുറെ കൂടി അർത്ഥയുക്തമാകുന്നു ഒപ്പം ഇവിടെ തുമ്പപ്പൂ പെയ്യണ പൂനിലാവ് എന്നുള്ള പേരിൽ ഗാന ഗാനവിരുന്നും ഒരുക്കിയിട്ടുണ്ട് സുലോചനാമ്മ പാടിയ നിത്യഹരിതങ്ങളായിട്ടുള്ള പാട്ടുകൾ ആ പാട്ടുകളൊക്കെ നമ്മുടെ ഗൃഹാതുരതയുടെയും പോയകാലത്തിൻ്റെയും ഓർമ്മകളിലേക്ക് നമ്മെ മെല്ലെ മെല്ലെ ആർദ്രമായി പിടിച്ചുകൊണ്ടുപോകും അതിവിടെ ആലപിക്കുന്നത് പ്രശസ്ത പ്രശസ്ത ഗായികമാരായ അഖിലാനന്ദും പ്രമീളയും ആര്യാദേവിയും പ്രാർത്ഥന എസ് സതീഷുമാണ് ഈ ഇവരുടെ പാട്ടുകളിലൂടെ നമുക്ക് കടന്നു പോകാം അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ നെട്ടയം സൈനുദ്ദീൻ എന്ന് പറയുന്ന അമേച്വർ നാടക നാടകരംഗത്ത് ശക്തമായി പ്രവർത്തിച്ച മുതിർന്ന നാടക കലാകാരനെ ആദരിക്കുന്നു ഒപ്പം കെ പി എസ് സിയുടെ തട്ടകത്തിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന കെ പി എസ് സി രാജേന്ദ്രൻ എന്ന അഭിനേതാവിനെ ഇവിടെ ആദരിക്കുന്നു ഇതിനൊപ്പം തന്നെ സീനിയർ സിറ്റിസൺസിന്റെ ഒരു ഗായക സംഘം ഭാരത് ഭവൻ തുടങ്ങുകയാണ് ജീവിതത്തിൽ ഔദ്യോഗിക കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം വിരമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ സർഗാത്മകത ഒന്നുകൂടി ഉണർത്തിപ്പാടുവാൻ വേണ്ടിയിട്ട് തുമ്പപ്പൂ പയ്യണ പൂനിലാവ് എന്നുള്ള ശീർഷകത്തിൽ തന്നെ നമ്മൾ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു ഗായക സംഘത്തിന് രൂപം നൽകുന്നു ഇവിടെ ഈ ഗാനമേളയുടെ മുന്നോടിയായിട്ട് തുമ്പപ്പൂ പെയ്യണ പൂനിലാവ് എന്ന് പറയുന്ന ഗായക സംഘത്തിൻ്റെ ലോകോ പ്രകാശനവും നടക്കും തുടർന്ന് ഈ ഗായക സംഘം കേരളത്തിലെ വൃദ്ധ സദനങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും മ്യൂസിക് തെറാപ്പി എന്ന കോൺസെപ്റ്റ് മുൻനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മനോഹരമായിട്ടുള്ള നാടക ഗാനങ്ങളും നിത്യഹരിത ഗാനങ്ങളും പാടിക്കൊണ്ട് യാത്ര ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു നമ്മൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സർഗാത്മക ദൗത്യം നീട്ടുന്നില്ല വളരെ വിശിഷ്ടരായ ആദരണീയരായ വ്യക്തിത്വങ്ങളുടെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ സർഗോത്സവത്തിന്റെ ഈ ഓർമ്മ കൂട്ടായ്മയുടെ ലോക നാടക ദിനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ആദരവ് ആദരവ് നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുവാൻ ആദരണീയനായ പ്രിയപ്പെട്ട ബിനോയ് വിശ്വം എം പി എ സതയം സ്നേഹാദരും ക്ഷണിക്കുന്നു ലോക നാടക ദിനത്തിന്റെ ഭാഗമായി ഭാരത് ഒരുക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെയും നാടകഗാനസന്ധ്യയുടെയും ഉദ്ഘാടന കർമ്മമാണ് അതിനായി കെ പി എസ് സി പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ ബിനോയ് വിശ്വം വിഷം എംപിയെയും വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥേകളെയും ഭദ്രദീപം കൊളുത്തി ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിക്കുന്നു തുടർന്ന് ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുവാനായി ശ്രീ ബിനോയ് വിശ്വം സാറിനെ ക്ഷണിക്കുന്നു ഈ തുമ്പപ്പൂ പയ്യണ പൂ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ യും ചെയ്തപ്പോൾ ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു എനിക്കെന്താ ഇവിടെ കാര്യമെന്നും ഞാൻ വെറും ഒരു ഉദ്ഘാടകൻ മാത്രമാണ് എന്ന് പറയാൻ തോന്നിപ്പോകുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നാടകത്തെ പറ്റിയോ നാടകകാലത്തെ പറ്റിയോ അഭിനയത്തെ പറ്റിയോ എല്ലാം സംസാരിക്കാൻ അത് ഞാൻ പറയാൻ പോകുന്നുണ്ട് അതും പറയാൻ പോകുന്നുണ്ട് എന്റെക്കാളും യോഗ്യരാണെന്ന് നല്ലവണ്ണം എനിക്കറിയാം ഞാൻ കെ പി എസ് സിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ആണ് ഇപ്പോൾ അത് കെ പി എസ് സിയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത പോലെ സംഭവിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാരാണ് കുറേ കാലങ്ങളായി കെ പി എസ് സി പ്രസിഡൻ്റുമാരാകുന്നത് അതുകൊണ്ട് ഞാൻ പറയും സംഗതി വശാൽ ഞാൻ കെ പി എസ് സി പ്രസിഡൻ്റാണ് അതിനപ്പുറത്ത് ഞാൻ എല്ലാ പേരും എടുത്ത് പറയുന്നില്ല അവരുടെ എല്ലാ മുമ്പിൽ ഒന്നുകൊണ്ട് നാടകത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഞാൻ ശ്രമിച്ചാൽ ആ ശ്രമം സാഹസികമായി പോകുമെന്ന് നല്ലവണ്ണം എനിക്കറിയാവുന്നതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എഴുപത്തഞ്ച് വയസ്സാവുകയാണ് കെ പി എസ് സിക്ക് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷമാണത് കെ പി എസ് സി അതേപ്പറ്റിയെല്ലാം ചിന്തിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെ പി എസ് സി അതുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ ചെയ്യാൻ ഗ്രഹിക്കുന്നുമുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും അതിനകത്തെല്ലാം പങ്കാളികളാണ് ഇവിടുത്തെ പ്രത്യേകതയൊന്നും ഞാൻ ദീർഘമായി പറയുന്നില്ല ഇവിടെ പ്രമോദ് ചുരുങ്ങിയ വാക്കിലാണെങ്കിലും സാമാന്യം സമഗ്രമായി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ബയജുവിൻ്റെ പുസ്തകം ആ പുസ്തകത്തെ പറ്റി ചിലപ്പോൾ ഞാൻ ദീർഘമായി പറഞ്ഞു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നും എനിക്കറിയാം ആ പുസ്തകം മലയാളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പറയുകയാണ് നാടക പ്രസ്ഥാനം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നവർക്കുള്ള പ്രവേശിക എന്ന് വിളിക്കാം ആ പുസ്തകത്തെ അതൊക്കെ പി എസ് സി സുലോചനയെ പറ്റിയാണ് എഴുതപ്പെട്ടതെങ്കിൽ പോലും സുലോചനയിലൂടെ അവരുടെ ജീവിതത്തിലൂടെ ബൈജു എത്തിപ്പെടുന്നത് മലയാളത്തിൻ്റെ നാടകവേദിയുടെ ഒരു നല്ല ജീവസുറ്റ ചരിത്രത്തിലേക്കാണ് അതിൻ്റെ എല്ലാ ഭാവ ഗാംഭീര്യവുമുണ്ട് ആ പുസ്തകത്തിന് ഒരുപാട് നാടക സങ്കേതങ്ങളെപ്പറ്റിയും നാടക പത്തനത്തെ പറ്റിയും പ്രസ്ഥാനങ്ങളെപ്പറ്റിയും കലാകാരന്മാരെ പറ്റിയും അവരുടെ എല്ലാം ജീവിതങ്ങളെ പറ്റിയും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെപ്പറ്റിയുമെല്ലാം ബൈജു ബൈജുവിൻ്റെ മനോഹരമായ ഭാഷയിൽ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ പുസ്തകം അതുകൊണ്ട് നമുക്കെല്ലാം ശീലമായിട്ടുള്ള ഒരു കേവലമായ ജീവചരിത്ര പുസ്തകമല്ല നാടകം സ്പന്ദിക്കുന്നത് എങ്ങനെയാണെന്ന് ജീവിതവും നാടകവും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് അക്കാലത്തെ നാടകത്തിൻ്റെ നാടക സമിതികളുടെ അകത്തെ അന്തരീക്ഷം എന്താണെന്ന് അവിടുത്തെ മനുഷ്യരുടെ സന്തോഷങ്ങളും സങ്കടവും സ്നേഹവും സംഘർഷങ്ങളും എല്ലാം അതിൽ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് കെ പി എസ് സി സുലോചനയെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് ബൈജു ചെയ്യുന്നത് ഒരു വലിയ സർഗപ്രവൃത്തിയാണെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല ഞാൻ ബൈജുവിനെ പറ്റി അധികം പറയാൻ പാടില്ല എന്ന് കൊണ്ടെന്നാൽ ബൈജു എനിക്കൊരു അനികനാണ് എൻ്റെ അമ്മ പ്രസവിച്ച ആളല്ലെങ്കിൽ പോലും എനിക്ക് ബൈജു എന്ന് പറഞ്ഞാൽ ഒരുപാടൊരുപാട് സ്നേഹമുള്ള മറക്കാനാകാത്ത തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങളുടെ കൂട്ടാളിയായ ആളാണ് എൻ്റെ പ്രായം അല്ല ബൈജുവിന് എന്നെ കളിച്ചെടുത്താണ് പക്ഷേ ഏറ്റവും നല്ല വിദ്യാർത്ഥി വിദ്യാർത്ഥികാലത്ത് വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ എല്ലാ നല്ല ഓർമ്മകളുടെയും കൂടെ ബൈജു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ബൈജു അക്കാലം മുതലേ എൻ്റെ ജീവിതത്തിലുണ്ട് ബൈജു എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് ഞാനുമുണ്ട് അതിനാൽ ബൈജു ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി അതിനപ്പുറം ഞാൻ പറയാൻ പോയാൽ ചിലപ്പോൾ ഞാൻ ഒരു എന്നെപ്പറ്റി തന്നെ പറയും പോലെ ആയിപ്പോകും അത് പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ശ്യാമിരിക്കുന്നു മുരളിചാട്ടൻ പ്രമോദ് നീലച്ചേച്ചി റോസ്മേരിട്ടൻ അലിയാസാർ ഒലീന ഗീത നമ്മുടെ മെമ്പർ സെക്രട്ടറി സേവിയർ ഇവരുടെയൊക്കെ മുമ്പോൾ ഞാൻ എന്തോ പറയുന്നത് നാടകത്തെ പറ്റി ഇവരൊക്കെ വിലക്കെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ വന്നവനാണ് ഞാൻ പഠിക്കാൻ വന്നവനാണ് ഞാൻ അത് കഴിഞ്ഞ് ഈ പാട്ടുകൾ കേൾക്കാൻ കൊതിയോടെ വന്നവനാണ് ഞാൻ ഒരുപാട് തിരക്കുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഭാരം തലയ്ക്കകത്തുള്ള ഒരുപാട് വിഷയങ്ങളാൽ തല ചിലപ്പോൾ പെരുത്തുപോകുന്ന ഈ ദിവസത്തിൽ ഞാൻ തീരുമാനിച്ചത് അതിൽ നിന്നെല്ലാം ഒരവധിയെടുത്ത് ബോധപൂർവ്വം വിലക്ക് വാങ്ങിച്ച അല്ലെങ്കിൽ ബലം പിടിച്ച് മേടിച്ച ഒരു അവധിയെടുത്ത് കുറേ നേരം ഇത്തരം കുറേ ചിന്തകളിലേക്ക് മുങ്ങാൻ കഴിഞ്ഞാൽ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഒന്ന് കുളിച്ചു വരുന്ന ആളെപ്പോലെയാകുമെന്ന് എനിക്ക് മോഹമുണ്ട് കൂടിയാണ് ഞാൻ എന്നോട് പറഞ്ഞപ്പോഴേ പറഞ്ഞത് എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ഞാൻ തിരുവനന്തപുരത്തുണ്ടാകാം വൈകുന്നേരം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ വരാമെന്ന് ഞാൻ പ്രബോധനോടും ബൈജുരോടും പറഞ്ഞത് ആ കാരണം കൊണ്ടാണ് അതാണ് എൻ്റെ യഥാർത്ഥമായ മാനസികാവസ്ഥ ഇതിനകത്ത് ജോൺ ഫൊസയുടെ ഒരു ചെറിയ ഉദ്ധരണിയുണ്ട് എല്ലാവരും പറഞ്ഞ പേരാണത് ലോകനാടക വേദിക്ക് മറക്കാനാകാത്ത പേരാണ് ജോൺ ഫൊസയുടെ പേര് അദ്ദേഹം പറഞ്ഞ മഹാസത്യം നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് അത് കലയുടെ ധർമ്മത്തെപ്പറ്റി പറയുന്നുണ്ട് കലയുടെ പ്രത്യേകതയെപ്പറ്റി പറയുന്നുണ്ട് കല എന്താണെന്ന് പറയുന്നുണ്ട് കല ജീവിതത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പക്ഷമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരിക്കലും സംഘർഷങ്ങളുടെയും യുദ്ധത്തിൻ്റെയും ഭാഗത്ത് നിൽക്കാൻ യഥാർത്ഥമായ കലയ്ക്കാകില്ല യഥാർത്ഥമായ കല മനുഷ്യനെ സ്നേഹിച്ചത് നന്മയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് സമാധാനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഭാവി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കല അതിൻ്റെ പങ്ക് വഹിക്കേണ്ടതെന്ന് ജോൺ ഫോസെ മാത്രമല്ല എത്രയോ പേർ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ആ ആ കാഴ്ചപ്പാടിനെ വീഴ്ത്തിപ്പിടിക്കാൻ ശ്രമിച്ച നാടക പ്രസ്ഥാനമാണ് കെ പി എസ് സി കെ പി എസ് സിക്ക് എല്ലാത്തിൻ്റെയും കുത്തകമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയില്ല കെ പി എസ് സി പ്രസിഡൻറ്റായ ഞാൻ എല്ലാത്തിൻ്റെയും ആദ്യവും അവസാനവും ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കില്ല കുത്തക കെ പി എസ് സിക്ക് ഇല്ല പക്ഷെ കെ പി എസ് സിക്ക് ആർക്കും മായ്ച്ചു കളയാനാകാത്ത കണ്ണടച്ച് പിടിച്ച് അവഗണിക്കാനാകാത്ത മഹത്തായ സ്ഥാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആരും എന്നോട് വിയോജിക്കില്ല എന്നും എനിക്കറിയാം അതാണ് കെ പി എസ് സിയുടെ ഈട് കൈമുതൽ സമ്പത്ത് എന്നെല്ലാം പറയാൻ ഞാൻ ഒരിക്കലും മടിക്കില്ല കലയുടെയും സഹത്വത്തിൻ്റെയും മൗലികമായ ധർമ്മങ്ങളെപ്പറ്റി ബോധ്യമുള്ള ഒരുപാട് മനുഷ്യർ കെ പി എസ് സിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വളർച്ചയിൽ ഒട്ടേറെ പേരുടെ വകർപ്പുണ്ട് കണ്ണീരും ത്യാഗവുമുണ്ട് അതിലൊരു വലിയ പേരാണ് കെ പി എസ് സി സുരോചനയുടെ പേര് വ്യക്തിപരമായി തന്നെ എൻ്റെ അമ്മയും അതുപോലെ അത്ര എടുപ്പമുള്ളവർ പറഞ്ഞ് ഒരുപാട് കഥകൾ എനിക്കറിയാം ആ കെ പി എസ് സി കലത്തെപ്പറ്റി ഒരു കഥ പറയാൻ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ഞാൻ പറയാം അന്നത്തെ പാർട്ടിയുടെ വഴുതരം ചങ്കൂറ്റത്തിൻ്റെ കഥയാണത് കണ്ണൂരിൽ കർഷക സംഘത്തിൻ്റെ അഹലേന്ത്യാ സമ്മേളനം അട്രാക്ഷൻ നിങ്ങളെൻ്റെ കമ്മ്യൂണിസ്റ്റൊക്കെയാണ് മലബാറിൽ കെ പി എസ് സി നാടകം അന്നത്ര വ്യാപ വ്യാപകമായിട്ട് എത്തിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയെ പറ്റി അതുകൊണ്ട് കർഷക സംഘത്തിൻ്റെ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടക കല ഉള്ളടക്കത്തെ പറ്റിയുള്ള ചർച്ചകളിൽ എല്ലാവരും പറഞ്ഞു കമ്മ്യൂണിസ്റ്റാക്കി വേണമെന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി അവിടെ നിശ്ചയിക്കപ്പെട്ടു സമ്മേളനം കഴിഞ്ഞു നാടകം ആരംഭിക്കാറായി പക്ഷേ പ്രധാനപ്പെട്ട ഒരു നടി എത്തിയിട്ടില്ല ആ നടി എത്തിയിട്ടില്ല അതിന്റെ കാരണം എനിക്കറിയാം ഞാനത് പറയേണ്ടതില്ല നാടകത്തിൽ ആ കഥാപാത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാടകം ആരംഭിക്കാൻ കഷ്ടിച്ച് ഒരു മണിക്കൂറേ ഉള്ളൂ എന്ത് ചെയ്യുമെന്ന് എല്ലാവരും നോക്കുകയാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ കൂടെ അന്ന് കണ്ണൂരെത്തി അച്ഛൻ സമ്മേളന പ്രതിനിധിയാണ് അമ്മ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവാണ് കല്യാണം കഴിഞ്ഞ പുതുമോടിയിലാണ് അതുകൊണ്ട് എം എൽ എ ആയിരുന്ന അച്ഛൻ ഭാര്യയെക്കൂടെ കൂട്ടി കണ്ണൂരേക്ക് പോയതാണ് അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എല്ലാവരും കൂടെ പറഞ്ഞു ആ കഥാപാത്രമാകാൻ ഓമനയ്ക്ക് പറ്റും എൻ്റെ അമ്മയുടെ പേര് സീ കി ഓമന എന്നാണ് ഓമനയ്ക്ക് പറ്റും ഓമനയോട് ചെന്നു പറഞ്ഞു ഓമന അഭിനയിക്കണം നാച്ചുറലി ഓമനയ്ക്ക് മുട്ട് കൊട്ടിയിടിക്കുമല്ലോ അമ്മ പിന്നാങ്ങാശപ്പിച്ചു കെ പി ആർ ഗോപാലനാണ് പ്രധാനപ്പെട്ട സംഘാടകൻ കെ പി ആർ അമ്മയെ വിളിച്ചു പറഞ്ഞു ഓമനെ നിനക്ക് പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നടന്നേ തീരുവുള്ളൂ നാടകം നടത്തിയേ പറ്റുകയുള്ളു ആ കഥാപാത്രമായിട്ട് നീ അഭിനയിക്കുകയും വേണം ഇത് പാർട്ടി തീരുമാനമാണ് അതുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇന്നൊന്നും പറയാൻ പറ്റില്ല അമ്മ സമ്മതം കൂടി അമ്മ ഇങ്ങനെ കപ്പ അരിയുന്ന പറ്റിയൊക്കെ മരിക്കും വരെ പലപ്പോഴും ഓർത്ത ചിരിക്കുമായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് കെ പി എസ് സിയിലെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ പഠിപ്പിച്ചു ഈ ചെറുപ്പക്കാരിയെ നാടകത്തിന്റെ കഥാപാത്രത്തിന്റെ സ്വഭാവം സ്വഭാവം അമ്മയ്ക്കറിയാം ഡയലോഗ് പഠിപ്പിച്ചു എങ്ങനെ നിൽക്കണം എവിടെ നിൽക്കണം എന്തു പറയണം അതൊക്കെ പറഞ്ഞു കൊടുത്തു ഇനിയൊന്നും പേടിക്കണ്ട ഞങ്ങളൊക്കെ പുറകിലുണ്ട് ഈ ഉറപ്പിലാണ് അമ്മ സ്റ്റേജിലോട്ട് കയറിയത് തപ്പിൽക്കിഷ്ടമുള്ള ഒരിക്കൽ എഴുതി അതിനെപ്പറ്റി വൈക്കം സഖാവ് സീക്കിയോമൻ സഖാവ് വൈക്കം സീക്കിയ ഹോമനെയാണ് അന്ന് മാലയുടെ ഭാഗം അഭിനയിച്ചത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് നന്നായി ഓമന അത് ചെയ്തു എന്നാണ് കൃഷ്ണപിള്ള എഴുതിയിരിക്കുന്നത് എൻ്റെ അമ്മ ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല പക്ഷെ പാർട്ടി തീരുമാനിച്ചാൽ അതും ചെയ്യും ആ കാലത്ത് സഹാക്കളെന്ന് ഞാൻ ഓർക്കുക ഓർക്കുകയാണ് എന്തായാലും അതെന്റെ മനസ്സിലെ ഒരു നല്ല ഓർമ്മയാണ് ആ ഓർമ്മയുടെ അത്ര ഒത്തിരി ഓർമ്മകളുടെ കൂടി ഭാരമൊന്നും ഞാൻ വിളിക്കുന്നില്ല സന്തോഷമുള്ള ഒരു 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 ചുമടുമായിട്ടാണ് ഞാൻ കെ പി എസ് സിയെ കാണുന്നത് അവിടെ ചെല്ലുമ്പോഴെല്ലാം എനിക്കതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നുമല്ലെങ്കിലും അതിന് വൈകാരിക വശത്തെപ്പറ്റി വെച്ച ബോധ്യമുണ്ട് ഈ വൈകാരികമായ അംശങ്ങളില്ലെങ്കിൽ നാടകം നാടകമാവുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടതുപക്ഷം ഇടതുപക്ഷമാവില്ല എന്നുകൂടെ പറയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് ഇടതുപക്ഷം സർഗാത്മകതയുടെയും മനുഷ്യനന്മയുടെയും മാനവിക മൂല്യങ്ങളുടെയും പക്ഷമാണെന്ന് ഉറക്ക പറയേണ്ട കാലമാണത് കാരണം ആ പക്ഷത്തെ അതിൻ്റെ ആശയങ്ങളെ അതിൻ്റെ ശരികളെ എല്ലാം യുദ്ധത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആശയങ്ങളായ ഇടതുപക്ഷ ആശയങ്ങൾ വിഴിഞ്ഞാൽ വരുന്നുണ്ട് ആ ചുറ്റുപാടിൽ കലയ്ക്കും സാഹിത്യത്തിനും മനുഷ്യപക്ഷം ചേർന്നുകൊണ്ട് നടത്തേണ്ടെന്ന് വലിയ പരിശ്രമങ്ങളുണ്ട് ആ പരിശ്രമങ്ങളിലേക്ക് നമ്മൾ നയിക്കാൻ ഈ ഓർമ്മ കെ പി എസ് സി സുലോചനയുടെ ജീവിതം പറഞ്ഞുകൊണ്ട് അരുണാഭം ആ നാടകകാലം എന്ന് വിളിച്ചു പറയുന്ന ഈ പുസ്തകവും ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളും നമ്മളെ സഹായി നമ്മളെ സഹായിക്കും നമ്മളെ പ്രേരിപ്പിക്കും നീലച്ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് ലീലച്ചേച്ചി കെ പി എസ് സിയുടെ ഒരു കാലത്തെ വലിയ താരമായിരുന്നു കെ പി എസ് സി ലീലക്ക് എത്ര വയസ്സായി എന്ന് എനിക്കറിയില്ല ചേച്ചി പക്ഷെ ഇപ്പോഴും സുന്ദര്യയാണെന്ന് എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ സൗന്ദര്യത്തിന്റെ യൗവനകാലത്ത് കെ പി എസ് സിയിൽ നിറഞ്ഞു നിന്ന നടിയാണ് കെ പി എസ് സി ലീല ചേച്ചിയുടെ യഥാർത്ഥ പേര് എനിക്കറിയില്ല ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി ഭർദ്ദവേക്കാണു അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട് കെ പി എസ് സി മനുഷ്യരെ അത്രമാത്രം വലുതാക്കിയ കാലം മനുഷ്യരെല്ലാം ആ പേരിൻ്റെ കുടക്കതുകൊണ്ട് ലോകത്ത് നോക്കി നിന്ന കാലം ലോകത്തെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും അവർ പഠിച്ച കാലം ആ കാലത്തിൻ്റെ അരുണാഭമായ ആ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് നാം ദയിക്കപ്പെടുന്നുണ്ട് ഈ തുമ്പപ്പൂ പയ്യണ പൂനിലാവുള്ള രാത്രിയിലൊന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ കൂടി തലകുനിച്ചുകൊണ്ട് ഈ സവിശേഷമായ സുന്ദരമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിറവേറ്റിയതായി അറിയിക്കുന്നു എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം സുന്ദരമായ ഓർമ്മകളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തിയ ആ മനോഹരമായ വാക്കുകൾക്ക് നന്ദി ശ്രീ ബിനോയ് വിശ്വൻ സർ ഇനി അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ് അതിനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിഖ്യാത നാടകകാരനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ആദരണീയനായ മുൻ എം എൽ എ ശ്രീ പിരപ്പൻ കൊടുമുരളി സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട പ്രമോദ് പയ്യന്നൂർ അധ്യക്ഷൻ ഉദ്ഘാടകനായ കെ പി എ സിയുടെ പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സഖാവ് ബിനായി വിശ്വ മലയാള ചലച്ചിത്രരംഗത്തെ പ്രതിഭാശാലിയായ ശ്യാമപ്രസാദ് എൻ്റെ ബഹുമാനിയനായ സുഹൃത്ത് ബഹുമാനപ്പെട്ട പ്രൊഫസർ അരിയാർ ശ്രീമതി ഗീത നസീർ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് കെ ഭാസ്കരൻ പ്രൊഫസർ എ ജി അലീന കവയത്രി റോസ് മേരി പ്രിയപ്പെട്ട ഡോക്ടർ രാജശ്രീ വാര്യ എനിക്കേറെ ബഹുമാനമുള്ള കെ പി എസ് സി ലീല ചേച്ചി എൻ്റെ മുന്നിലുള്ള ആദരണീയരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു വിഷമവർത്തനത്തിനാണ് ലോകനാടക ദിനത്തിൻ്റെ മുന്നോടിയായി ഇവിടെ ചേരുന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചന്ദ്രൻ്റെ ഒരു നാടക ആഖ്യായികയെക്കുറിച്ചാണ് മുഖ്യപ്രഭാഷണം നടത്തേണ്ടത് ഈ പ്രതിഭാശൈലികൾ നോക്കുമ്പോൾ ആ പുസ്തകം വിശദമായി സംസാരിച്ചാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നെനിക്കറിയാം ഞാനെൻ്റെ കുറിപ്പെല്ലാം എഴുതി പോക്കറ്റിൽ വച്ചിട്ടുണ്ട് പോക്കറ്റിൽ ഇതെടുക്കുന്നില്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്നാ നാടക ജീവിതം ഒരു അരുണാഭകാരം കരുണാഭമായൊരു കാലം എന്ന പുസ്തകം വാസ്തവത്തിൽ തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതലുള്ള അറുപത്തഞ്ച് വരെയുള്ള നമ്മുടെ നാടക ചരിത്രവും അതോടൊപ്പം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ വിസ്ഫോടനമുണ്ടാക്കിയ കെ പി എസ് സി എന്ന നാടക സംഘത്തിൻ്റെ ആവിർഭാവവും അതുല്യരായ നാടകരംഗത്തെ കലാകാരന്മാരെയും പരിചയപ്പെടുത്തുന്ന ഒരു മഹാഗ്രന്ഥമാണ് ഞാനത് സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് കാരണം മഹത്തായൊരു ഗ്രന്ഥമാണ് കാരണം ഇത്തരത്തിൽ ഒരു നാടക ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നാടകത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ നാടകത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാവുന്ന ആളുകൾ അത്തരം ഒരു പുസ്തകത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ബൈജു ചന്ദ്രൻ്റെ ഈ പുസ്തകം അതിലേറ്റവും രസകരമായ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട സുരോജന ചേച്ചിയുടെ ജീവിതം പറയുന്നു എന്ന രീതിയിൽ മലയാള നാടകത്തെക്കുറിച്ചും മലയാള നാടക പ്രതിഭകളെക്കുറിച്ചും സവിസ്തരം നാടകീയമായ രീതിയിൽ കുറച്ചുകൂടി മൂർത്തമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആഖ്യാനാത്മകമായ ശൈലിയിൽ വിശ്വപ്രതിഭയായ നമ്മുടെ ചലച്ചിത്രരംഗത്തെ അടൂർ പറഞ്ഞ പോലെ ഒരു നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഒരു മാർത്താണ്ടവർമ്മ ആദ്യം വായിക്കുന്ന വിദ്യാർത്ഥിക്ക് സാഹിത്യ വിദ്യാർത്ഥിക്ക് തോന്നുന്ന അത്ഭുതങ്ങളാണ് സാക്ഷാൽ ബൈജു ചന്ദ്രൻ്റെ ജീവിത നാടകം വായിക്കുമ്പോഴും ഉണ്ടാവും ചില വർഷങ്ങൾ മലയാളത്തിൽ വളരെ പ്രധാനമാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന് പറയുന്നത് നമ്മുടെ ജീവൽ സാഹിത്യത്തിൻ്റെയും അതുപോലെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം ചേർന്ന വർഷമാണ് അതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം ആദ്യമായി രൂപീകരിക്കപ്പെടുന്നതും തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അതുപോലെ സാഹിത്യം സാമ്പത്തിക രംഗത്തെ വിപ്ലവത്തിനും സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഉപാധിയാണെന്ന് വ്യക്തമാക്കുന്ന വാഴക്കുല എന്ന ചങ്ങമ്പുഴയുടെ കവിത വന്നതും തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അതുപോലെ നാടക സംഘങ്ങൾ പലതുണ്ടായിട്ടുണ്ട് എങ്കിലും മലയാള സാഹിത്യത്തെയും മലയാള സമൂഹത്തെയും സ്വാധീനിച്ച തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബറിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ചരിത്ര പശ്ചാത്തലം അവന് മുമ്പ് പിന്നെ കെ പി എസ് സി രൂപീകരണം ആ കെ പി എസ് സി രൂപീകരണത്തിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശരി എന്ന നാടകം എഴുതാനിടയായ സാഹചര്യം ഇതൊക്കെ വളരെ അടുക്കും ചിട്ടയും ആവേശവും തോന്നുന്ന തരത്തിൽ നാടകീയമായി ബൈജു അവതരിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ തമാശ നിങ്ങളുടെ കമ്മി കെ പി എസ് സിയുടെ രൂപീകരണവും അതിൻ്റെ നാടകീയ വശങ്ങളെയും സംബന്ധിച്ച് ഉള്ള പരാമർശമാണ് ഞാൻ വിശദാംശങ്ങളേക്ക് കിടക്കുന്നില്ല കാരണം ഇവർക്കൊക്കെ സംസാരിക്കണം രണ്ടാമത്തെ വിഷയം അതിനെ പ്രഗത്ഭരായ കലാകാരന്മാർ ഓരോരുത്തരും ആ സമിതിയിൽ വന്നു ചേരുന്ന രീതി അതിലേറ്റവും രസകരമായത് മഷിക്കറുപ്പുള്ള കെ എസ് ജോർജ് ഒരു പാട്ടുകാരനാകാൻ ശ്രമിച്ച് പുനറൂർ രാജകുമാരന്മാരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വന്ന് എനിക്കൊരു പാട്ട് പാടണമെന്ന് പുനറൂർ പേപ്പർ മില്ലിലെ ഒരു തൊഴിലാളിയായ ജോർജ് ചോദിക്കുന്നതും അവസാനം എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലേക്ക് എത്തുമ്പോൾ ആ ജോർജിനെ തേടി പോകുന്നതും ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് അതുപോലെയാണ് ഓ മാധവൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കെ പി എസ് സിയുടെ സഭ സർവസാജിയായിരുന്ന ഓ മാധവൻ എങ്ങനെയാണ് നാടകരംഗത്തേക്ക് വരുന്നത് തോപ്പിൽ കൃഷ്ണ എങ്ങനെയാണ് നാടകരംഗത്തേക്ക് വരുന്നത് അതുപോലെ വിജയകുമാരി എങ്ങനെയാണ് നാടകരംഗത്തേക്ക് വരുന്നത് ഓരോരുത്തരെക്കുറിച്ചും കുറിച്ചും അതിലേറ്റവും രസകരമായത് അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പിനെ കുറിച്ചാണ് കെ പി എസ് സിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് അദ്ദേഹം മദ്രാസ് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എം എൻ ഗോവിന്ദ നായർ നാഗറുവിൽ ഒരു ജയിലായിരുന്നു എൻ്റെ ഓർമ്മ ആശാരികുളം ജയിലെന്നാണ് അവൻ്റെ പേര് അവിടെ നിന്ന് ജയിൽ ചാടി അദ്ദേഹം മദ്രാ മദുരാശിയിലെത്തുന്നു മദുരാശി ലോ കോളേജിലെത്തുന്നു അന്ന് മത്തായി മാഞ്ഞുരാൻ്റെ കെ കെ എസ് പി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ജനാദന കുറിപ്പ് ആ ജനാദന കുറിപ്പിനെ വശ്യവചസ്സായ മനുഷ്യരെ കാന്തം കൊണ്ട് ആകർഷിക്കുന്ന പോലെ ആകർഷിക്കുന്ന എം എൻ ഗോവിന്ദൻ നായർ നിമിഷങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റാക്കി അയാളെ തിരിച്ചു കൊണ്ടുവരികയും എറണാകുളം ലോ കോളേജിൽ രാജഗോപാലൻ നേരത്ത് പഠിക്കാൻ തുടങ്ങുന്ന കാലത്താണ് അവരുടെ ഈ സാമൂഹ്യ പ്രവർത്തന താല്പര്യം വർദ്ധിക്കുകയും അവരവന് ശേഷം കെ പി എസ് സി രൂപീകരണത്തിലേക്ക് വരികയും ചെയ്ത കഥ ബൈജു ചന്ദ്രൻ നന്നായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ പ്രശസ്ത നാടകകൃത്തുക്കൾ കെ ടി മുഹമ്മദും ചെറുകാടും അതുപോലെ പി ജെ ആന്റണിയും എസ് എൽ പരസാനന്ദനും എൻ എൻ പിള്ളയും ഒക്കെ രാഷ്ട്രീയ നാടകരംഗത്തേക്ക് വന്ന ആ കഥ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അവരെ കെ പി എസ് സിയുടെ വാഹനത്തിലുള്ള ഉത്തരേന്ത്യൻ പര്യടനം കെ പി എസ് സിയിലെ ചില്ലറ തർക്കങ്ങൾ ഇതൊക്കെ തന്നെ നന്നായി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ അത്ഭുതപ്പെട്ടുപോയൊരു കാര്യം ഈ വളരെ ഗഹനമായ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന വിഷയങ്ങൾ വളരെ സാമർഥ്യപൂർവ്വം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലാണ് ബൈജു ഇത് പരിഹരിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത്തി നാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നത അത് ഇപ്പം നമുക്ക് വളരെ സാവകാശമൊക്കെ സംസാരിക്കാൻ കഴിയുമെങ്കിലും ആ കാലത്ത് അത് കഴിയുമായിരുന്നില്ല ഇപ്പം വിഷുവും ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയല്ല തൊള്ളായിരത്തി അറുപത്തി നാലാവസ്ഥ കണ്ടാൽ കടിച്ചു കയറാൻ നിൽക്കുന്നൊരവസ്ഥയാണ് ആ വിഷയം എത്ര സാമർഥ്യത്തോടു കൂടി ഒരു ഓപ്പറേഷൻ ടേബിളിൽ അമ്മയെ ഓപ്പറേറ്റ് ചെയ്യുന്ന മകൻ എടുക്കുന്ന നിസ്സംഗത ആ നിസ്സംഗതയാണ് വാസ്തവത്തിൽ ബൈജു അക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കെ പി എസ് സിയിൽ നിന്ന് കാളിദാസ കരകേന്ദ്രം ഉണ്ടാക്കാനിടയായ സാഹചര്യം അതും വളരെ മൃദുവായി വളരെ മനോഹരമായി ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് അത് ആവിഷ്കരിച്ചിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഈ കെ പി എസ് സിയിൽ നിന്ന് ആ കെ പി എസ് സിയുടെ ഒരു ഘട്ടത്തിൽ അതിന് അഭിപ്രായ വ്യത്യാസം വരികയും അവൻ്റെ നെടുന്തൂണുകളായ ഓമാധവനും അതുപോലെ ദേവരായൻ മാഷ്ടറും ഒ എൻ വി സാറും എല്ലാം വേറിട്ട് മറ്റൊരു കലാസമിതി തുടങ്ങുകയും ചെയ്തു സത്യത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥികളായ ഞങ്ങൾക്കൊക്കെ മനപ്രയാസം ഉണ്ടാക്കിയ ഒരു വിഷയമാണ് പക്ഷെ എങ്കിൽ പോലും അത് അവൻ്റെ സമീപനം കാരണം കെ പി എസ് സിയും കാളിദാസ കരാനാന്തരത്തിൻ്റെ പുതിയ ഭാരവാഹികളമെടുത്ത സമീപനം അവരുടെ പിൽക്കാലത്തെ പെരുമാറ്റം ഈ കാര്യങ്ങളെല്ലാം വളരെ ആളുകൾക്ക് മനസ്സിന് വിശ്വാസി അവൻ്റെ അനുഭാവികൾക്ക് മനസ്സിന് മുറിവേൽക്കാത്ത തരത്തിലായിരുന്നു കൈകാര്യം ചെയത് അത് അതിനേക്കാൾ ഭംഗിയായിട്ടാണ് ബൈജു ചന്ദ്രൻ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിമനോഹരമായി ഒരു ചരിത്രാഖ്യായികയുടെ ഗാംഭീര്യത്തോടെ ശില്പചാതുര്യത്തോടെ നമ്മുടെ തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ മലയാളത്തിലെ നാടകചരിത്രം അതി സൂക്ഷ്മമായി അതിഭംഗിയായി വസ്തുനിഷ്ഠമായി വിശദീകരിച്ചിട്ടുള്ള പരാമർശിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു പുസ്തകമാണ് ചരിത്ര ആഖ്യായികയാണ് നാടക ചരിത്ര ആഖ്യായികയാണ് ഈ നാടകം ജീവിതം എന്ന ബൈജു ചന്ദ്രൻ്റെ പുസ്തകം തീർച്ചയായും ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ പറയും അവർ പ്രസവിച്ചു വിണത് ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ ലേബർ റൂമിലാണ് എന്നത് അതുപോലെ ബൈജു ചന്ദ്രനും വളരെ പ്രശസ്തരായ അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എസ് ചന്ദ്രനും വൈക്കം ചന്ദ്രശേഖരനും അതുപോലുള്ള സർഗധനന്മാരായ പത്രപ്രവർത്തകരുടെ നിരന്തര സഹവാസത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പലരുടെയും സാമീപ്യത്തിലൂടെ നേടിയ ആർജിച്ച സംസ്കാരം ആ സംസ്കാരം അദ്ദേഹത്തിൻ്റെ കലാവാസനയും കൂടി ചേർന്നപ്പോൾ മനോഹരമായ ഒരു ചരിത്ര സൃഷ്ടിയായി ഒരു കലാസൃഷ്ടിയായി ഈ ഗ്രന്ഥം മാറി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് തീർച്ചയായും ഈ പുസ്തകം നാടകത്തിൽ താല്പര്യമുള്ളവർ വായിച്ചു നോക്കണം എന്നെനിക്ക് അഭിപ്രായമുണ്ട് അത്രയും മാത്രം നമസ്കാരം ഭാഗ്യം തന്നെ പ്രായമായതുകൊണ്ട് കുറച്ച് കുറവുണ്ട് അതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കെ പി എസ് സി ലീലയെക്കുറിച്ചാണ് ലീല ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ പ്രായം വരുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അശ്വമേധ നാടകം ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ നാടകത്തിൽ സുലേന ചേച്ചിയുടെ അനിയത്തിയായി രംഗത്ത് വന്ന് ആടിത്തകർത്ത ഒരു ചെറുപ്പക്കാരിയാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന കെ പി എസ് സി ലീല അതിനുശേഷം എത്രയോ വേഷങ്ങൾ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ അനശ്വര കലാകാരിക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും അവരെ ആദരിക്കാൻ എടുത്ത തീരുമാനം സർവ സർവതാ ഉചിതമായി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും അവന് മുൻകൈ എടുത്ത പ്രമോദ് പയ്യെന്നു പറ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഒരിക്കൽ കൂടി അഭിവാദങ്ങൾ ജീവിത നാടകം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും അക്കാലത്തെ ചരിത്രത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള വാക്കുകൾക്ക് നന്ദി ശ്രീ പിരപ്പൻകോട് സാർ അടുത്തതായി ഈ ചടങ്ങിലെ വിശിഷ്ട സാന്നിധ്യങ്ങളാണ് ആശംസകൾ അറിയിക്കുവാനായി എത്തിയിട്ടുള്ളത് ആദ്യം തന്നെ ശ്രീ ശ്യാമപ്രസാദ് സാറിനെ ആ കർമ്മം നിർവഹിക്കുവാനായി ക്ഷണിക്കുന്നു ഏറ്റവും ആദരണീയരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ നേഹികളെ നാടകവേദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിൻ്റെ ചടങ്ങിൽ സംസാരിക്കുക പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഞാൻ നേരത്തെയും പല ചടങ്ങിൽ പറഞ്ഞതാണ് എനിക്കൊരു ഒരു ഇമ്പോസ്റ്ററുടെ ഫീലിംഗ് ആണ് കാരണം നാടകം പഠിച്ചു എന്നല്ലാതെ നാടകവേദിയിൽ കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാൾ നാടകത്തെക്കുറിച്ചുള്ള സമ്മേളനങ്ങളിൽ അവലോകനം നടത്തേണ്ടി വരുമ്പോണ്ടാവുന്ന എ ഫീലിംഗ് ഓഫ് ബീങ് ആൻ ഇമ്പോസ്റ്റർ ഇന്നില്ലാത്തത് ഇന്ന് ലോക നാടകവേദിയെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകളുടെ മാത്രം ഒരു യോഗമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ആ പാർത്ഥസുഹൃത്തും സഹപ്രവർത്തകനും നമ്മളുടെ മാധ്യമരംഗത്ത് വളരെ ദൃശ്യമാധ്യമരംഗത്ത് വളരെ സജീവമായിട്ടുള്ള സംഭാവനകളും ചെയ്തിട്ടുള്ള ശ്രീ ബൈജു ചന്ദ്രൻ്റെ പുസ്തകം അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ അറിയിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബൈജു ബൈജുവിനെ പരിചയപ്പെടുന്നത് ബൈജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ദൂരദർശൻ്റെ തുടക്കത്തിൽ ബൈജുവിനോടൊപ്പം എന്നോടും ബൈജുവിനോടൊപ്പം നാടക സ്കൂളിൽ ഞങ്ങൾ പഠിച്ച കുറേ മറ്റ് വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു നാടകം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ള അതിൽ പലരും ഇവിടെ സദസ്സിലുണ്ട് അപ്പോൾ നാടക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ അറിയാതെ ഒരു രണ്ട് ക്യാമ്പിലാവാറുണ്ട് ഞങ്ങൾ ആധുനിക നാടകവേദി ജയശങ്കരപ്പള്ളി സാറും കവാല നാരായണ പണിക്കർ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറെക്കുറെ പാശ്ചാത്യ സമ്പ്രദായത്തിൻ്റെ പിൻപറ്റി ഉണ്ടായിട്ടുള്ള നാടക സങ്കല്പങ്ങളുടെയും ചിട്ടകളെയൊക്കെ പിൻപറ്റുന്ന ഒരു സംഘം ആളുകളും ബൈജു ഒറ്റയ്ക്ക് നമ്മുടെ ഇവിടെയുള്ള കമേഴ്ഷ്യൽ തിയേറ്റർ അല്ലെങ്കിൽ മലയാളം തിയേറ്റർ എന്നുള്ള പ്രസ്ഥാനത്തിലെ സംഭാവനയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഞങ്ങൾ നിരന്തരം ഇതിനെക്കുറിച്ച് ആശയസംവാദങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ൈജുവിന് ഈ നാടകവേദിയിലുള്ള താല്പര്യം അദ്ദേഹം മാധ്യമമാണ് ജേർണലിസമാണ് പഠിച്ചതെങ്കിലും പ്രവർത്തിച്ചെങ്കിലും നാടകവേദിയിലുള്ള താല്പര്യത്തെക്കുറിച്ച് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായ ബോധ്യമുണ്ട് നാടകവേദി മാത്രമല്ല നമ്മുടെ ദൃശ്യ സാംസ്കാരിക വേദി അതിന് കോൺടക്സ്റ്റായി നിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു തിങ്കിംഗ് ഉള്ള ആളാണ് ബൈജു എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഞങ്ങളിൽ പലർക്കും നാടകം എന്നുള്ളത് അതിൻ്റെ ഒരു സൗന്ദര്യാത്മകത അതിൻ്റെ ഇസ്തറ്റിക്സ് അതിൽ ലോകമെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അതിൽ പലപ്പോഴും നമ്മളുടെ പോപ്പുലർ നാടകവേദി വളരെ പിന്നിലാണെന്നുള്ള തിരിച്ചറിവ് ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഈ പ്രസ്ഥാനത്തോട് ഉദാസീനനായിരുന്നു അതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ പല ഉയർച്ചകളെയും അതിൻ്റെ ഊർജത്തെയും കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ മെല്ലെ മെല്ലെ എങ്കിലും ബൈജുമായിട്ടുള്ള ഇതിൻ്റെ സംവാദങ്ങൾ എന്നെപ്പോലുള്ളവർക്ക് സഹായിച്ചു എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ബൈജു ജീവിത നാടകം എന്നുള്ള ഈ ഒരു പുസ്തകം വർഷങ്ങൾക്ക് ശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ അതിത്രയും സമഗ്രമായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കാനാണ് ബൈജു ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഈ പുസ്തകത്തിൻ്റെ ഒരു ബീജാവാപ സമയത്ത് മുതൽ തന്നെ ഞങ്ങളിതിനെ പറ്റി പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് പല ഘട്ടങ്ങളിൽ വായിച്ചിട്ടുണ്ട് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിലും ഞാൻ ബൈജുനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ബൈജു സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ആ ലോകത്തിൻ്റെ ഒരു വിശാലത അതിൻ്റെ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ് തിരിച്ചറിയുന്നത് വാസ്തവത്തിൽ ആദ്യം വായിച്ചതല്ല ബൈജു അതിന് ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനന്ന് എടുത്തു മറിച്ച് നോക്കിയപ്പോഴാണ് ആക്ച്വലി ഒരു ആധുനിക കാലത്തെ ഒരു ഒരു ഇൻ്റർനെറ്റ് ഏജിലുള്ള ഒരു ഒരു ടെക്സ്റ്റായിട്ടാണ് ഒരു നെഗറ്റീവ് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹൈപ്പർ ലിങ്ക്ഡാണ് ഒരു നാടകത്തിൽ നിന്നും അതിൽ അപ്പോൾ ഒരു ഒരു പുസ്തകത്തിൽ വാസ്തവത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതല്ലാത്ത അത്രയും കണ്ടന്റ് അതിനകത്ത് ഏതെങ്കിലും അഭിനേതാവിനെ കുറിച്ചോ സംഗീത സംവിധായകനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ ഒക്കെ പറയുക ഇത് വളരെ വളരെ ഹൈപ്പർ ആയിട്ട് പോകുന്ന ഏറ്റവും ഒരു ന്യൂ ഏജ് നാരേറ്റീവ് ടെക്സ്റ്റിന്റെ ഒരു നല്ല ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ബൈജുവിൻ്റെ പുസ്തകത്തിനൊരു റഫറൻസിൻ്റെ സ്വഭാവമാണുള്ളത് ഒറ്റയടിക്ക് വായിക്കുക മാത്രമല്ല തിരിച്ചു മറിച്ചു അതിലേക്ക് പോകാവുന്ന ആ ഒരു ക്വാളിറ്റി കൂടിയുള്ള ഒരു റിപ്പീറ്റഡ് റഫറൻസ് വാല്യൂ ഉള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ നാടകം ഈ സ്റ്റേജിൽ കാണുന്ന നാടകം മാത്രമല്ല ഓരോ അവതരണത്തിന് പിന്നിലും ഒരു നാടകത്തിൽ ബാക്ക് സ്റ്റേജിൽ ബാക്ക് സ്റ്റേജൊരു നാടകം തന്നെയുണ്ട് ആ ആ നാടകം നടക്കുന്നത് വിങ്സിന് ഉള്ളിലാണ് മറ്റതെല്ലാം എസൈഡാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ നാടകത്തിനും പിന്നിലുള്ള ജീവിത നാടകം ആ നാടകത്തിലെ കാസ്റ്റിംഗ് മുതൽ അതിനകത്ത് അതിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം അതിനകത്ത് ഏത് സന്ദർഭത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല നാടക കമ്പനി ഉപയോഗിക്കുന്ന ഫാർഗോ എന്നുള്ള വാനിനെ കുറിച്ചുള്ളൊരു റെഫറൻസ് ഉണ്ട് അതെന്നെ അത്ഭുതപ്പെടുത്തി കാരണം ബൈജു അത്രയും ആയിട്ട് ഇതിനകത്ത് കടന്നു ചെന്നല്ലോ കാരണം അതൊരു പ്രത്യക്ഷമായതുമായിട്ട് പ്രസക്തമൊന്നുമല്ലാത്തൊരു ഡീറ്റെയിൽ ആണ് പക്ഷെ ഒരു നാടക ചരിത്ര വിദ്യാർത്ഥിക്ക് തീർച്ചയായും ഒരു റെഫറൻഷ്യൽ റെഫറൻഷ്യലായിട്ടൊരു പോയിന്റ് കൂടിയാണ് ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത അത് രംഗത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാവുന്ന ഒരു വസ്തുവാണ് പുസ്തകം പോലെയോ സിനിമ പോലെയോ റേഡിയോ നാടകം പോലെയോ അല്ല അത് നോൺ എക്സിസ്റ്റൻ്റ് ആകുന്നു അതുകൊണ്ട് തന്നെ അതിനെ റെക്കോർഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ നമ്മളുടെ ചരിത്ര സൂക്ഷിപ്പുകാരിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പുറമേയുള്ള പുറമെ പുറത്തുള്ള നാടക വേദിയുടെ ഷേക്സ്പീയർ പ്രൊഡക്ഷൻസിന് ശേഷം ഒരു ഫോട്ടോഗ്രാഫിക് റെക്കോർഡിംഗ് സാധ്യമായ ഒരു കാലഘട്ടം മുതൽ തുടക്കം മുതൽ ഉള്ള നാടക അവതരണങ്ങളുടെ പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ് അവരെങ്ങനെയായിരുന്നു സ്റ്റേജ് ഇത് പ്രൊസീനിയം സ്റ്റേജിൽ എങ്ങനെ ചെയ്തിരുന്നു അതിനുശേഷം പ്രൊസീനിയം ചെയ്യുന്ന ത്ര സ്റ്റേജിലേക്ക് എങ്ങനെ പോയി അരീന തിയേറ്റർ എങ്ങനെയായിരുന്നു ആംഫി തിയേറ്റർ എങ്ങനെയായിരുന്നു ഇതിൻ്റെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ദൃശ്യ ലേഖനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പീറ്റർ ബ്രോഗിൻ്റെ പ്രൊഡക്ഷൻ എന്തായിരുന്നു നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും റെഫറൻസ് ആയിട്ട് ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്ന സംസ്കാരം നമുക്ക് ഇല്ലാതെ പോയത് അതിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് നമുക്ക് അത്തരത്തിലുള്ള ഒരു മലയാള നാടകവേദിയുടെ അവതരണ അവതരണ രംഗത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഡീറ്റെയിലിങ് എന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് സ്റ്റേജ് കെട്ടിയിരുന്നത് ഏറെക്കുറെ അതിൽ അതിലേക്ക് പലപ്പോഴും ബൈജു വെളിച്ചം വീശുന്നുണ്ട് ഗ്രീൻ റൂം എങ്ങനെയായിരുന്നു ബാക്ക് സ്റ്റേജ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു നാടകത്തിലേക്ക് അവതരണത്തിന് എത്ര സമയം മുമ്പാണ് അവർ എത്തിയിരുന്നത് ഇങ്ങനെയുള്ള നിരവധി നിരവധി ഡീറ്റെയിലുകൾ കളക്ട് ചെയ്തിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ഒരു വർക്കാണ് ഒരു നാടക പ്രവർത്തകൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സമൂഹ സമൂഹത്തിലുള്ള മാറ്റങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഏതൊരാളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായി പുസ്തകമായത് മാറിയിരിക്കുന്നു അതിന് ഇങ്ങനൊരു അവസരമുണ്ടായി അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ തീർച്ചയായും എനിക്ക് പൂർണ്ണമായും അർഹതയുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഈ അച്ചീവ്മെൻറ്റിൽ ഞങ്ങൾക്കെല്ലാം അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ീല ചേച്ചിയുടെ ഇന്നത്തെ ഈ പുരസ്കാരം കിട്ടുന്നത് അതിൻ്റെ അനുമോദന ചടങ്ങ് ഇതുപോലുള്ള നിരവധി പ്രതിഭാശാലികൾ കൂടി ചേർന്ന് ഉണ്ടായതാണ് മലയാളത്തിൻ്റെ പുതിയ ഒരു സംവേദന ക്ഷമത ഇതുപോലുള്ള പലപ്പോഴും അറിയപ്പെടാത്ത ഒരുപാട് വ്യക്തികൾ കൂടി ചേർന്നുണ്ടാക്കിയതാണ് നമ്മുടെ ഒരു ഒരു സെൻസിബിലിറ്റി എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനുള്ളൊരു ഉചിതമായിട്ടുള്ള വേദിയൊരുക്കി ഭരത് ഭവനും പ്രത്യേകിച്ചും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് വളരെ ഡൈനമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഒരു വേണ്ടി ചെയ്യുന്ന നമ്മുടെ പ്രമോദനം അഭിനന്ദനം അറിയിക്കുന്നു ആശംസകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം മനോഹരമായ വാക്കുകൾക്ക് നന്ദി ശ്രീ ശ്യാമപ്രസാദ് സർ അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവയിത്രി ശ്രീമതി റോസ്മേരി ടീച്ചറാണ് ടീച്ചറെ അതിനെ ക്ഷണിക്കുന്നു വേദിയിലും സരസിലും ഇരിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ടവരെ ബഹുമാന്യരെ ആചാര്യന്മാരായി ഒരുപാട് പേര് സംസാരിക്കാനിരിക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അടിയന്തരമായി ഒന്ന് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും തന്നെ പ്രസ്ഥാനവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ അടുത്തിടപഴകിയവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുഷ്കല കാലങ്ങളൊക്കെ ഇതിനോട് സഹവസിച്ചവരും ഒക്കെയാണ് ബീനയും ബിനോയും ആയിഷ ബൽറാമും ഗീത ബൽറാമും ഒക്കെ അവരെല്ലാം എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരുടെ സംസാരങ്ങളിൽ അവരയവിറക്കാറുണ്ട് ഇവരുടെ ശൈശവ ബാല്യ കൗമാരങ്ങളൊക്കെ ഇവർ ഒരു വീട് പോലെ കഴിഞ്ഞവരാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഒരു സൗഹൃദത്തിൻ്റെ കൂടിച്ചേരലാണ് എന്ന് എനിക്ക് തോന്നുകയാണ് പിന്നെ കെ പി എസ് സിയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആകാശത്തെ ചന്ദ്രനെ കാണുകയല്ലേ നമ്മളിങ്ങനെ നമ്മുടെ ജനലിനടുത്തുനിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ഓരോ കുട്ടിയും വിചാരിക്കും ആ ചന്ദ്ര ഇങ്ങനെ പാളി മുറ്റത്തേക്കൊക്കെ വീഴുമ്പോൾ ഇതെൻ്റെ ചന്ദ്രനാണ് അതുപോലെ കെ പി എസ് സിയെക്കുറിച്ച് എനിക്ക് അങ്ങനെയൊരു ധാരണയാണ് ഇത് എൻ്റേതും കൂടിയാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഹൈറേഞ്ചിൻ്റെ കവാടത്തിലുള്ള കാഞ്ഞിരപ്പള്ളി എന്ന ദേശത്താണ് അതൊരു ഭൂപ്രഭുക്കളുടെയും ജന്മിത്വത്തിൻ്റെയും ഫ്യൂഡൽസത്തിൻ്റെയൊക്കെ സ്ഥലമാണെങ്കിൽ കൂടിയും വളരെ സഹൃദയരായിരുന്നു അവിടുത്തെ കഴിഞ്ഞ തലമുറ ഈ കെ പി എസ് സി നാടകങ്ങളൊക്കെ പൊതു സദസ്സുകൾ പൊതുവേദികളിലൊക്കെ അവതരിപ്പിക്കാൻ നിരോധിച്ച കാലത്തും പല സ്വകാര്യ ഇടങ്ങളിൽ രഹസ്യമായി അവ അവതരിക്കപ്പെട്ടിരുന്നു എനിക്കൊരു രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ വയസ്സുള്ളപ്പത്തൊട്ടേ ഞാൻ പല നാടകങ്ങളും എൻ്റെ അപ്പനമ്മമാരോടൊപ്പം കാണാൻ പോയിരുന്നു നാടകത്തെയും സംഗീതത്തെയും സിനിമയൊക്കെ ഒരുപാട് സ്നേഹിച്ചവരായിരുന്നു എൻ്റെ കാർന്നമാരൊക്കെ അപ്പോൾ അമ്മ ഞങ്ങളെ പാടി ഉറക്കുന്നത് നേരം പോയി നേരം പോയി അല്ലെ കുങ്കുമ ചാറ് മണിഞ്ഞ് പുലർകാലം അങ്ക വരുന്നല്ലോ അത്തരം പഴയ കെ പി എസ് സി എന്ന ഗാനങ്ങളൊക്കെയായിരുന്നു മിക്ക അന്ന് സിനിമ പാട്ടുകളേക്കാൾ പ്രാചുര്യം നാടക ഗാനങ്ങൾക്കായിരുന്നു അപ്പോൾ എല്ലാവരും ചുണ്ടത്ത് മൂളി നടക്കുന്നൊക്കെ ഈ പറന്ന് 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 ചെല്ല എൽ പി ആറിൻ്റെ അത്ര ഒരുപാട് പാട്ടുകൾ അപ്പോൾ വാൾട്ട് പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട് ഐ ആം നോട്ട് എലോൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് അതുപോലെ ഞാൻ ഓർക്കും എന്നെ ഞാനാക്കിയത് ഞാൻ വായിച്ച പുസ്തകങ്ങളും കണ്ട മനുഷ്യരും കേട്ട സംഭാഷണങ്ങളും അതുപോലെ ഈ എൻ്റെ എയ്സ്തെറ്റിക്സിനെ ഒരുപാട് സ്വാധീനിച്ചാണ് ഈ ഒ എൻ വിടെയും ദേവരാജ മാസ്റ്ററിൻ്റെയൊക്കെ ഈ കെ പി എസ് സി ഗാനങ്ങൾ അപ്പം ഞാൻ കെ പി എസ് സിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ആ പഴയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ഒരു വനസരസിലൊക്കെ മുങ്ങിക്കുളിച്ച ഒരു ക്ഷീണിതനായ പതികൻ വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടി ഒരു വനതടാകത്തിലൊക്കെ കുളിച്ച് കയറുമ്പോഴത്തെ ഒരു ഒക്കെ നമുക്ക് തോന്നും അതേപോലെ സീനിയർ സിറ്റിസൻസിൻ്റെ ഒരു ഗാനമേള ഒരു എന്താ ഒരു സംഗീത കൂട്ടായ്മ ഉണ്ടാക്കുന്നെന്ന് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ആ പോയി പോയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കാമല്ലോ അപ്പോൾ നമ്മുടെ ബാല്യം നമ്മുടെ എല്ലാവരുടെയും തന്നെ ബാല്യത്തിൻ്റെ അടയാളക്കല്ലുകളായ ആ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നെ ഇന്ന് ഇത് വളരെ വളരെ സവിശേഷമായൊരു ദിവസമാണ് ലീല ചേച്ചിയെ ആദരിക്കുന്ന ദിവസം ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ള കെ സുലോ കെ പി എസ് സി സുലോചന ബിയാട്രിസ് എന്നൊക്കെയുള്ള പേരുകൾ കേട്ടിട്ട് മാത്രമല്ല ആ സുലോചന ചേച്ചിയുടെ ഒരു ഓർമ്മ അതേപോലെ നമ്മുടെ ബൈജു എഴുതിയ പുസ്തകം ആ പുസ്തകത്തെ ഒരു ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയോ കാലത്തെ തപസ്സാണ് ഡെഡിക്കേഷനാണ് അന്വേഷണവും അപഗ്രഥനവും ചരിത്രപരമായ തിര തിരയിലിൻ്റെയൊക്കെ ഫലമാണ് ഈ പുസ്തകം അപ്പോൾ ആ പുസ്തകത്തെയും എല്ലാ അതിനെ എല്ലാം ഓർത്തുകൊണ്ട് അവരെ നമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി ടീച്ചർ അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ കെ ഭാസ്കരൻ മാഷിനെ ക്ഷണിക്കുന്നു സദസ്സിലുമുള്ള ബഹുമാന്യ പ്രിയമുള്ളവരെ അച്ഛൻ ശ്രീ പ്രമോദ് പയ്യന്നൂർ ശ്രീ പ്രമോദ് പയ്യന്നൂർ അല്ല ഇപ്പോൾ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് ആദ്യമേ തന്നെ ഞാൻ ആ അച്ചീവ്മെൻറ്റിന് പ്രമോദിനെ അഭിനന്ദിക്കുന്നു ടാഗോർ ഇൻ ഗ്ലോബൽ തിയേറ്റർ എന്ന വിഷയത്തിലാണ് വിശ്വഭാരതിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു അതും സവിശേഷമായ ഒരു പ്രത്യേകം നമ്മളെല്ലാവരും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് സഹ വിനോപശം ഉൾപ്പെടെയുള്ളവരെ എല്ലാവരുടെയും പേരെടുത്തു പറഞ്ഞ ആദരവോടുകൂടി അഭിസംബോധന ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതം മൂലം അതിന് കഴിയാത്തതിലുള്ള ഖേദം ഞാൻ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നിയോഗങ്ങളുണ്ടാകും എന്നെ സംബന്ധിച്ചും ഇന്ന് സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു നിയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നാല് ദിവസം മുമ്പ് പ്രമോദുമായി വേൾഡ് തിയേറ്റർ ഡേയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇവിടെ ഇന്നിങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും അതിൽ ഞാൻ കൂടി ഒന്ന് പങ്കെടുക്കണമെന്നും പ്രമോദ് ഞങ്ങൾ തമ്മിലുള്ള ദീർഘകാലത്തെ കെ പി എസ് സി ബന്ധത്തിൻ്റെയൊക്കെ തുടർച്ചയായി ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് നടക്കാൻ പോകുന്നത് എന്ന് എനിക്കൊരു പിടിയുമുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും കൃത്യമായി എത്തിച്ചേരുകയും ചെയ്തു ഇവിടെ വന്ന് ഈ നോട്ടീസ് കണ്ടപ്പോഴാണ് ഇത് വളരെയേറെ എന്ന് പറയുന്നതിൻ്റെ സാന്ദ്രത അതിൻ്റെ ഡയമെൻഷൻ എനിക്ക് ബോധ്യമായത് അത് ഞാൻ ഏതാനും വാക്കുകളിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ ആദ്യത്തെ കാര്യം ഞാൻ ഇന്നിങ്ങനെ ഇവിടെ നടക്കുന്നു എന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ധാരണ ബൈജുചന്ദറിൻ്റെ സുലോചനയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ജീവിത നാടകം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചർച്ച എന്ന നിലയിലാണ് ഞാൻ ആദ്യം കണ്ടത് ഈ പുസ്തകം അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് രൂപത്തിൽ ശ്രീ ശ്യാമപ്രസാദ് വായിക്കുണ്ടായി എന്ന് ഇവിടെ സൂചിപ്പിച്ചു പക്ഷെ അച്ചടിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ അതായത് നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നടന്ന പുസ്തകോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ ശരിയല്ല അവിടെ പുസ്തകം റിലീസ് ചെയ്യുന്ന ആ ചടങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു പ്രസാധകൻ എന്ന നിലയിൽ അവിടെ രചനാ ബുക്സ് എന്ന് പറഞ്ഞെനിക്കൊരു ചെറിയ പ്രസാധക വി വിഭാഗമുണ്ട് അപ്പോൾ അവിടെ ഞാൻ അന്നേരം കൊണ്ട് ബൈജു എന്നോട് ബൈജുവിനോട് ഒന്ന് വരണം പ്രകാശിൻ്റെ അകമ്പ് അവിടെ ചെല്ലുകയും ഞാൻ ആ പുസ്തകം വാങ്ങിക്കുകയും വായിക്കുകയും ആദ്യ കുറേ അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞ് ഞാൻ ബൈജുവിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള ഖേദം അടുത്ത് ഇത് ഞാനിപ്പോൾ പ്രകാശിപ്പിക്കുകയാണ് പുസ്തകം മുഴുവൻ വായിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ എഴുതണം എന്നാണ് ബൈജു എന്നോട് അന്ന് പറഞ്ഞത് തിരക്കിനിടയിൽ അത് നടക്കാതെ പോയി ആ പുസ്തകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം പുസ്തകത്തെ കുറിച്ച് ഇവിടെ സാമാന്യം ഭംഗിയായി സംസാരിച്ച സഹോ പിരപ്പംകൂടു മുരളിയും ശ്രീ ശ്യാമപ്രസാദും അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ സവിശേഷത എന്താണെന്ന് ഇവിടെ വിശദമാക്കിക്കഴിഞ്ഞു കെ പി എസ് സി ഞങ്ങളെല്ലാവരും കൂടി ആയിരത്തി തൊള്ള രണ്ടായിരത്തി അല്ല കമ്മ്യൂണിസ്റ്റ് വാക്കിയുടെ അൻപതാം വാർഷികത്തിൽ കെ പി എസ് സിയുടെ ചരിത്രം പ്രസിദ്ധീകരിക്കുണ്ടായി ഡോക്ടർ വള്ളികാവ് മോഹൻദാസാണ് ആ പുസ്തകം എഴുതിയതും ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലത്തെ തുടർച്ചയായുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് വല്ലിക മോഹൻദാസ് ആ പുസ്തകം എഴുതിയത് അത് ധാരാളം ചരിത്രപരമായ വസ്തുതകൾ ഉള്ളതും കാലാനുക്രമത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ കെ പി എസ് സിയുടെ ചരിത്രം മുഴുവൻ പൂർണ്ണമായി നൽകുന്നതുമായ ഒരു പുസ്തകമാണ് പക്ഷേ ആ പുസ്തകത്തിന് സ്പർശിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ധാരാളം ഭാഗങ്ങളിലേക്ക് ബൈജു ഈ പുസ്തകത്തിലൂടെ കടന്നു ചെന്നിട്ടുണ്ട് അത് ശ്രീ ശ്യാമപ്രസാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധാരാളം മലയാള നാടകവേദിയുടെ ഏതാണ്ടും ഇവിടെ പെരുപ്പങ്കോട് സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൻ്റെ പ്രാധാന്യം പറയുകയുണ്ടായി പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം വരുന്നതും ആ ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് പാട്ടബാക്കി മുതൽ കമ്മ്യൂണിസ്റ്റ് ആക്കി വരെ എന്നുള്ളത് ഒരു കാലത്ത് പുരോഗമന കലാപ്രസ്ഥാനം തുടർച്ചയായി ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്ന ഒരു ലേഖനം വി എം സമ്പൂതിരിപ്പാട് എഴുതിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടം ആ കാലഘട്ടം മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം വരെയുള്ള മലയാള നാടകവേദിയുടെ പുരോഗമന മലയാള നാടകവേദിയുടെ ചരിത്രം ആണ് ബൈജുവിൻ്റെ പുസ്തകത്തിലുള്ളത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇനി അധികമൊന്നും പറയുന്നില്ല ഇത് കെ പി എസ് സിയുടെ ചരിത്രം എന്ന കെ പി എസ് സി പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിനുള്ള ചെറിയ ചെറിയ പോരായ്മകളെയെല്ലാം സമാനതകളില്ലാത്ത രൂപത്തിൽ അതിജീവിക്കുന്ന ഒരു പുസ്തകമാക്കി മലയാള നാടക പ്രേമികൾക്ക് ചരിത്ര നാടക സാഹിത്യ ചരിത്രത്തിന് നൽകിയ ശ്രീ ബൈജുവിന് ഞാന് ആദ്യമായി അഭിനന്ദിക്കുന്നു ഈ ഇത് അഭിനന്ദിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ പലരെക്കാളും കൂടുതൽ ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധം എനിക്കുള്ള ഒരാളാണ് ഈ ബൈജു ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാനിതെല്ലാം വളരെ കൃത്യമായി ഓർത്തിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അവസാനത്തിൽ പെരുന്താനിയിൽ കുങ്കുമം പ്രവർത്തിച്ചിരുന്ന കാലത്ത് മലയാളത്തിലെ പ്രഗത്ഭരായ ചില പത്ര പ്രസാദ് പത്രാധിപന്മാർ അവിടെ ഉണ്ടായിരുന്നു അതിലൊരാൾ ബൈലുവിൻ്റെ അച്ഛനായ ശ്രീ കെ എസ് ചന്ദ്രനാണ് മറ്റൊരാൾ ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായരാണ് പിന്നെ കെ വി എസ് സുളേ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആളുകൾ ഉണ്ടാവില്ല അവിടെ പെരുന്താനിയിലെ പഴയ ഒരു രാജകൊട്ടാരത്തിനകത്തെ അന്ന് ഏതാണ്ട് ഒരു നിത്യ എന്ന നിലയിൽ ഞാൻ ഞാനിവിടെ വൈക്കവുമായിട്ടുള്ള അടുപ്പം കൊണ്ട് നിത്യ സന്ദർശകൻ എന്ന നിലയിൽ പോവുകയും അന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന രണ്ട് കുട്ടികളെ പരിചയപ്പെടുകയും ചെയ്തു അതിലൊരാൾ ആണ് മറ്റൊരാൾ യുവരീദാസനാണ് വൈക്കത്തിൻ്റെ മകൻ അപ്പം ഈ കുട്ടികളൊക്കെ ഈ രൂപത്തിൽ വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ പ്രായം കടന്നു പോകുന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ വന്നു ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ളവർ വളരെ സ്നേഹാദരപൂർവ്വം ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതെങ്ങനെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ കെ പി എസ് സി തുടങ്ങി വെച്ച ഞാനൊക്കെ ഉൾപ്പെടുന്ന തലമുറകളെ വളർത്തിയെടുക്കുന്നതിന് നൽകിയിട്ടുള്ള സംഭാവനകളുടെ തുടർച്ചയായി ഇത്തരം ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലും തുടർന്നുകൊണ്ടേ കൊണ്ടേ ഇരിക്കുമെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വൈദ്യുവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഇവിടെ സുജോ സുലോചനയെക്കുറിച്ചാണ് ഈ പുസ്തകം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അൻപത്തിയേഴിൽ ഏതോ ഒരു ദിവസം വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കെ ആർ തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ എൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി കണ്ട പി ചെറിയ തോതിലെങ്കിലുമൊക്കെ നാടകപ്രേമുണ്ടാകാനും നാടക രംഗത്തേക്ക് വരുവാനും പ്രേരിപ്പിച്ച ആ ദൃശ്യം ഞാൻ ഇപ്പോഴും എൻ്റെ മനുമാണ് കാണത് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന നാടകം രാജൻ എന്ന കഥാപാത്രം ഉയരുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ ഒരു കലുങ്കിൽ ഇരുന്ന് വീടി വലിച്ചുകൊണ്ടിരിക്കുന്ന രാജൻ വലതുവശത്തേക്ക് നോക്കുമ്പോൾ ആരോ വരുന്നത് കണ്ട് ആ വീടി കുത്തി കെടുത്തി വരുന്ന നായിക ചെല്ലമ്മ സുലോചന സുലോചനയുടെ കയ്യിൽ നിന്ന് ഈ നമ്മുടെ ചൂട്ട് ചൂട്ട് വാങ്ങി വീട് കത്തിക്കാൻ കത്തിച്ചിട്ട് സുലോചനയുടെ ചെല്ലമ്മയുടെ കയ്യിൽ കയറി പിടിക്കുന്ന ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുണ്ട് അങ്ങനെ തുടങ്ങിയത് അവസാനത്തെ ആ രംഗം മുടിനായ പുത്രൻ എന്ന നാടകത്തിലെ അവസാന രംഗം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലറയിൽ നിൽക്കുന്ന രാജൻ രാജന്റെ മുന്നിലേക്ക് രാജൻ്റെ അമ്മയും ചെല്ലമ്മയും വരുന്നു ചെല്ലമ്മയുടെ കൈ പിടിച്ച് അമ്മയോട് രാജൻ പറയുന്നു ഇവൾക്ക് രണ്ട് കൈവളം വാങ്ങിച്ചു കൊടുക്കണം കാരണം ആദ്യ രംഗത്ത് കയ്യിൽ കയറി പിടിക്കുമ്പോൾ പൊട്ടിപ്പോയതാണ് ഈ കരിവള അങ്ങനെ വളരെ നാടകീയ പറയാനാണെങ്കിൽ ഈ ആ നാടകം കണ്ട കാലം മുതൽ പിന്നീട് പിന്നെ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ലീലയെ സ്റ്റേജിൽ കാണുന്നത് പുതിയാകാശം പുതിയ ഭൂമിയിൽ നടത്തുകയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അതും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അക്കാലത്ത് പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ അന്നൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്ന ഓർമ്മകളാണ് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ആ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ആ നാടകം അതിൽ പ്രധാന കഥാപാത്രം സുകുമാരൻ എഞ്ചിനീയർ സുകുമാരൻ ആ വ്യക്തി വേഷമെടുത്തിരുന്നയാൾ എൻ്റെ കസിനായിരുന്നു പിൽക്കാലത്ത് എൻ്റെ ഭാര്യ സഹോദരനായിരുന്നുള്ളൊക്കെ ഉപകഥകളാണ് പക്ഷെ ആ കഥാപാത്രം സുകുമാരൻ എന്ന് പറയുന്ന കഥാപാത്രം ഭാവിയിൽ ഒരു എഞ്ചിനീയറായി തീരണമെന്നും അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു എഞ്ചിനീയറായി ജീവിതകാലം പൂർത്തിയാക്കണമെന്നും ഒക്കെയുള്ള ചിന്ത ഞങ്ങൾക്ക് നൽകാൻ ആ കാലത്ത് ഇതുപോലെയുള്ള നാടകങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വർത്തമാന കാലത്ത് ഈ മലയാള നാടകവീതി കടന്നു പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ആ അവസാന ഘട്ടത്തിൽ ഒരു പൂർണിമയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ സംഭവ വികാസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള നാടകങ്ങൾ പുതിയ തലമുറയുടെ ജീവിത വീക്ഷണങ്ങളെ വളർത്തിയെടുക്കുന്നതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു ഘട്ടമാണ് ഞാൻ എന്നിച്ച് കഴിഞ്ഞ് കുറേ സമയം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി വേറൊരു പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ചില കലാകമുദിയുടെ പഴയ ലക്കങ്ങൾ പരിശോധിക്കുന്നതിടയിൽ തൊണ്ണൂറ്റി രണ്ടിൽ ആസി അന്തരിച്ച ആ ഡിസംബറിലക്കം കൂടി വരുന്ന ഒരു പത്ത് പന്ത്രണ്ട് വോള്യൂംസ് അത് വായിച്ചപ്പോൾ എടുത്തു മറിച്ചു നോക്കിയപ്പോൾ യാദൃശികമായി ഇന്നങ്ങനെ തന്നെ വായിക്കാനിടയായല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് അതിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അച്യുത മേനോൻ അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതിയത് ആ ലക്കത്തിനകത്തുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റാക്കി വീണ്ടും വായിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഖനം അവർ ചെറിയ കുറിപ്പ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റാക്കി തുടർച്ചയായി വിലയിരുത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കണം വീണ്ടും തുടർച്ചയായി വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഞാൻ നൽകുന്നത് ആ അങ്ങനെ ഒരു കാലഘട്ടത്തെ സൃഷ്ടിച്ചതിന് ഇവരോട് എല്ലാവരോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ചില ആളുകൾക്കറിയാമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ടവർ അത് കഴിവുള്ളവരായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഈ നിയോഗമെന്ന് ഞാൻ പറഞ്ഞത് അന്നങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിലോ പതിമൂന്നാമത്തെ വയസ്സിലോ ഞാൻ കണ്ട ആദരപൂർവ്വം സ്റ്റേജിലെ പെർഫോമൻസ് നിർത്താം അന്നത്തെ നാടകങ്ങൾക്കല്ലേ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരു നർത്തകി എന്തെങ്കിലും എന്തായാലും ഉണ്ടാവണം ബിയാട്രിസ് ആയിരുന്നു ആദ്യ നാടകത്തിൽ അതിനുശേഷമാണ് ലീല വരുന്നത് കാളിദാസ കലാചരൻ തുടങ്ങിയപ്പോൾ പെരുന്ന ലീലാമണി ആയിരുന്നു ആ വേഷം അങ്ങനെ ഒരു നർത്തകിയുടെ ഇതിരത്തിൽ അപ്പം ഇങ്ങനെ മലയാള നാടകവേദിയുടെ പഴയ ചരിത്രങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളെ ഇപ്പോൾ പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അത്ര കണ്ട് അറിവില്ലാത്ത ആളുകളോട് സംവദിക്കുവാനുള്ള സന്ദർഭങ്ങൾ കൂടി ബൈജുവിൻ്റെ പുസ്തകങ്ങളും ഇതുപോലെ ലോക നാടക ദിനാചരണ സന്ദർഭങ്ങളും നൽകുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ ജോൺ ഹൊസയുടെ സന്ദേശത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടു ഞങ്ങളുടെ കൊല്ലത്ത് ഞങ്ങളുടെ പബ്ലിക് ലൈബ്രറി റിസർച്ച് സെൻ്ററിൽ ഒരു നാടക പഠന കേന്ദ്രമുണ്ട് സെൻ്റർ ഫോർ പെർഫോമിങ് ആർട്സ് എന്നാണ് അതിൻ്റെ പേര് ഏതാണ്ട് അതിൻ്റെ ഒരു ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് അവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി ജെ കമ്മ്യൂണിക്കേഷനും എല്ലാം കൂടി അത് മറ്റൊന്നുമല്ല നാടകം ലോകസമാധാനത്തിന് എന്ന പേരിൽ വളരെ ചെറിയ ഒരു ഇമ്പ്രവൈസ് പ്രൊഡക്ഷനാണ് അതല്ല അതിൻ്റെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുക സോപാനത്തിലിപ്പം അപ്പം ഇതുപോലെയുള്ള സജീവത നാടകരംഗത്തേക്ക് പുതിയ രൂപങ്ങളിൽ സന്നിവേശിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രതിസന്ധി നിറഞ്ഞ വെല്ലുവിളി നിറഞ്ഞ മാനവികത തന്നെ അതിൻ്റെ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ലോകദിനാചരണവും നമുക്ക് വഴികാട്ടികളായി നമ്മുടെ മാർഗദർശികളായി മുൻപേ ചരിച്ച ഇവരെ എല്ലാവരെയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ധന്യമായ നിമിഷങ്ങൾ ബാക്കി വയ്ക്കുന്ന സന്ദർഭങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അത്തരം ഒരു സന്ദർഭം നൽകിയതിന് ഭാരഭവനും പ്രമോദിനും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഇത്തരം കാര്യങ്ങളിൽ ഇനി തുടർന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് ഏകദേശ ധാരണയുള്ള ആണ് ഞാൻ ബിനോയ് കെ പി എസ് സിയുടെ പ്രസിഡൻറ്റായിട്ട് വന്നു ബിനോയ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ കെ പി എസ് സിയിലെ പ്രവർത്തകരായിട്ട് അവിടെ ഉണ്ടാകാൻ കഴിയാതെ പോകുന്ന ഖേദം എനിക്കുണ്ട് ഞങ്ങളെല്ലാം അവിടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ പി കെ വി ഒക്കെയായിരുന്നു അന്ന് ഞങ്ങളെ നയിച്ചിരുന്നത് അതൊരു കാലഘട്ടം ഇപ്പോൾ പുതിയ ഒരു സജീവത സജീവത ഇല്ല എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ആഴ്ചപ്പാട് പുതിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് നേതൃത്വപരമായ പങ്കാളിത്തം കലാരംഗത്ത് നടത്തുവാൻ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ സാന്നിധ്യം ആവശ്യമാണ് ഔപചാരികമായി ഒരു പാർട്ടി സെക്രട്ടറിയും ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല പക്ഷെ പെർസ്പെക്റ്റീവ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആ രൂപത്തിൽ ബിനോയ്ക്ക് കെ പി എസ് സി നേതൃത്വം നൽകുവാനും അതിനെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് ചോദ്യം ഉയർത്തിയ സെവിക്ചന്ദ്രന്മാർക്ക് അന്ന് തന്നെ കണിയാപുരം രാമേന്ദ്രൻ പോലെയുള്ളവരൊക്കെ മറുപടി നൽകിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞ ഇവിടെ സൂചിപ്പിച്ച സഹ അച്യുത മേനോൻ്റെ കമ്മ്യൂണിസ്റ്റാക്കി വീണ്ടും വായിക്കുമ്പോൾ എന്ന ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തോപ്പിൽ ഭാസി മരിക്കുന്നതിന് കഷ്ടിച്ച് മൂന്നോ നാലോ ദിവസം മുമ്പ് അദ്ദേഹത്തെ വള്ളി അതിൽ പളിമുന്തല്ല കെ പി എസ് സി ഓഫീസിൽ പോയി ഇൻ്റർവ്യൂ ചെയ്ത രണ്ട് ചെറുപ്പക്കാരുടെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞ അതിലുള്ളത് അതിനകത്ത് തോപിൽ ഫാസി പറഞ്ഞിട്ടുള്ള ഒരു ചില വാചകങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല പുളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന നാടകം ഞാൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്ന് ഫാസി അതിൽ പറഞ്ഞിട്ടുണ്ട് സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് കടങ്ങുന്നില്ല അത്തരം കാര്യങ്ങളെല്ലാം കൂടി വീണ്ടും ചർച്ച ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുവാൻ സൗ ബിനോയ്ക്ക് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ പ്രതീക്ഷ പരസ്യമായി ഇവിടെ എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം നന്ദി ഒരിക്കൽ പ്രകാശം ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചോളൂ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല വാക്കുകൾക്ക് നന്ദി ശ്രീ ഭാസ്കരൻ സാർ അടുത്തതായി ഈ വേദിയിൽ ഇനി ആദരിക്കൽ ചടങ്ങാണ് മലയാള നാടകവേദിയുടെ സുവർണ കാലഘട്ടത്തിലെ ഒന്നാം നിര സമിതിയായ കെ പി എസ് സിയിലെ നടിയായിരുന്നു ശ്രീമതി പാമ്പക്കുട ലീല അഥവാ കെ പി എസ് സി ലീല എന്ന നടനപ്രതിഭ നൃത്തവേദിയിലൂടെ അരങ്ങത്തെത്തിയ ലീല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പി ജെ ആന്റണി എഴുതി സംവിധാനം ചെയ്ത കെ പി ടി എയുടെ മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർ എന്ന നാടകത്തിലൂടെയാണ് ആദ്യമായി നാടകരംഗത്തേക്ക് കാൽവെച്ചത് പിന്നീട് തോപ്പിൽ ഭാസിയുടെ മുടിയനായ പുത്രനിലൂടെ കെ പി യു സിയുടെയും ഭാഗമായി തുലാഭാരം എന്ന നാടകത്തിലെ വിജയ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ശ്രീമതി ലീല അനവധി നാടകങ്ങളിലൂടെയും പിന്നെ ചലച്ചിത്രങ്ങളിലൂടെയും ആസ്വാദക ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് കടന്നു വന്ന് പുതുതലമുറയുടെ ഹൃദയവും ആ അഭിനയ മികവിനാൽ കീഴടക്കി കേരള സർക്കാരിന്റെ നാടക പ്രതിഭയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാര ജേതാവുമായ ശ്രീമതി കെ പി എസ് സി ലീലയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ഭാരത് ഭവൻ നടത്തുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ആദരിക്കുകയാണ് ആ കർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീ ബിനോയ് വിശ്വം സറിനെ ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീമതി കെ പി എസ് സി ലീലയെയും മറുമൊഴിക്കായി ശ്രീമതി കെ പി എസ് സി ലീലയെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നു കലാസ്നേഹിയിലെ ഞാൻ ഈ അവസാന സമയത്താണെന്ന് തോന്നുന്നു ഈ പുരസ്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നത് ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു പുരസ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടായിരിക്കും കിട്ടാതിരുന്നത് എങ്കിലും ഇപ്പോഴിത് ഭാരത് ഭവൻ അതിന് മുൻകൈ എടുത്ത് എനിക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിന് ശ്രീ പ്രമോദ് പയ്യന്നൂരിനെയും മറ്റുള്ള അംഗങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു കെ പി എസ് സിയിലെ നാടകത്തിലേക്ക് ഞാൻ വരുന്നത് ഒരു നർത്തകിയായിട്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാനുള്ള താല്പര്യമേയും ഉണ്ടായിരുന്നില്ല ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് ഡാൻസുമൊക്കെ പഠിച്ച് ഭരനാട്യമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിചാരിതമായിട്ടാണ് ഞാൻ നാടകത്തിലേക്ക് വരുന്നത് എനിക്ക് വളരെ സങ്കടം തോന്നി വളരെയേറ്റ ഞാൻ കരഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അഭിനയിക്കാൻ എനിക്കറിയില്ല എന്നെ അങ്ങ് പറഞ്ഞയക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചതായിരുന്നു കരയാനെനിക്കറിയില്ല എന്നാൽ കെ പി എസ് സി സുലോചന അഭിനയിക്കുന്നതാണിത് എങ്ങനെയാണ് കരയുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അതിന് തക്ക കഥാപാത്രത്തെ കിട്ടിയപ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കഥാപാത്രമായിട്ട് അങ്ങ് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കരശിൽ അങ്ങ് വന്നു പോകും എന്നുള്ളത് സത്യമാണ് അങ്ങനെയാണ് എല്ലാവരും തന്നെ അഭിനയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം അല്ലാതെ നമുക്ക് ആ ഭാഗങ്ങളൊന്നും അഭിനയിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഈ അവസരം തന്നതിന് ഏറ്റവും അധികം നന്ദി പറയുന്നു പിന്നെ ബൈജുചന്ദ്രൻ്റെ ബുക്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും കൂടെ ഉൾപ്പെട്ട കുറേ വർഷങ്ങളുണ്ടായിരുന്നു സുല ചേച്ചായിട്ട് അവരുടെ അഭിനയം കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട് എങ്ങനെ കരയുന്നു എങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നു ഇതൊക്കെ എന്നാൽ ഞാൻ കൂടെ ഉള്ള സമയത്ത് നടന്നിരുന്ന പല കാര്യങ്ങളും ആ ബുക്കിൽ നിന്നാണ് ഞാൻ കൂടുതൽ അറിയുന്നത് ഞാൻ വീണ്ടും വീണ്ടും അത് വായിച്ചു നോക്കി എനിക്കത് വായിക്കുമ്പോൾ വളരെയധികം ആ പഴയകാലത്തെ ഓർമ്മകൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് സ എൻ്റെ അടുത്ത് പിന്നെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കെ പി എസ് സിയെ കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ വരാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരോടൊക്കെ പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു ബുക്കുണ്ട് ബൈജുചന്ദ്രൻ്റെ ബുക്ക് വായിക്കുക അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് ഞാൻ പോലും അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു അത്ര വിശദമായിട്ടും സമഗ്രമായിട്ടും ലളിതമായ ഭാഷയിലും അത് അവതരിപ്പിച്ചിരിക്കുന്നു വായിക്കുന്ന നാടകത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെയധികം പ്രചോദനമാണ് വായിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ പലതും ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു തന്നെ അത് മനസ്സിലാക്കണം അതിനുവേണ്ടി എന്നെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് പല ഭാഗത്തും അതിനൊക്കെ ബജു ചന്ദ്രൻ ഞാൻ നന്ദി പറയുകയാണ് ഒത്തിരി അധികം സന്തോഷവും ഉണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഞാനീ വൈകിയ സമയത്ത് അധികം ഒന്നും സംസാരിച്ച സമയം കളയുന്നില്ല എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം സുദീപ്തമായ ഓർമ്മകളെ മനോഹരമായി അയാൾ പ്രക്കിയ ഈ നല്ല വാക്കുകൾക്ക് നന്ദി ശ്രീമതി ലീല ചേച്ചി അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി ഗീത നസീറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും വിളിക്കുന്ന എല്ലാവർക്കും സ്നേഹം വലിയൊരു പ്രസംഗമൊന്നും നടത്തുന്നില്ല ഈ ലോക നാടക ദിനത്തിൽ ഭരത് ഭവൻ സംഘടിപ്പിച്ച ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിലേറെ അഭിമാനവുമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നാടകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കെ പി എസ് സിയുടെ ചരിത്രവും കെ പി എസ് സിയുടെ ഗാനങ്ങളുമൊക്കെയായി എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ കുടുംബങ്ങളിലും ഉള്ളതുപോലുള്ളൊരു ബന്ധമല്ലാതെ എനിക്ക് മറ്റു ബന്ധമൊന്നുമില്ല പക്ഷേ എനിക്കറിയാം എനിക്ക് ഈ വേദി ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് പ്രമോദിനും ബൈജുവിനും ഒക്കെ എന്നോടുള്ളൊരു സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഞാൻ ആലോചിച്ചതല്ല പതിനായിരക്കണക്കിന് സ്റ്റേജുകളിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഇളക്കി മറിച്ച് അവരെയൊക്കെ വലിയൊരു മാറ്റത്തിനു വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രസ്ഥാനം കെ പി എസ് സി ആ കെ പി എസ് സി എന്ന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ഒരു സ്ത്രീയിലൂടെ അനാവരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ബൈജു ജീവിത നാടകം എഴുതിയത് കെ പി എസ് സി സുലോചനയുടെ ജീവിതത്തിലൂടെയാണ് ഒരു നാടകത്തിൻ്റെ ചരിത്രം ഒരു സ്ത്രീയിലൂടെ അനാവരണം ചെയ്യപ്പെടുക എന്ന് പറയുന്നതിൽ ഞാനൊരു രാഷ്ട്രീയം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബൈജു എഴുതിയ ഈ പുസ്തകം ജീവിത നാടകം എന്ന് പറയുന്ന പുസ്തകം കെ പി എസ് സിയുടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാടക ചരിത്രത്തിൻ്റെ ഒരു ബൈബിളായി തന്നെ ഇതിനെ കാണാൻ പറ്റും കേരളത്തിൽ അങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല അതിന് മുൻപോ പിൻപോ കാരണം ഇന്നും നമ്മൾ നേരിടുന്ന സാംസ്കാരികമായ എല്ലാ പ്രതിലോമകരമായ പ്രവർത്തനങ്ങൾക്കുമുള്ള മറുപടി എപ്പോഴെടുത്താലും കെ പി എസ് സിയുടെ ഗാനങ്ങളിലുണ്ട് അതാണ് റോസ്മേരിയൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും ഒന്നും അല്ലെങ്കിൽ പോലും ഈ കെ പി എസ് സിയുടെ ഗാനങ്ങളും കെ പി എസ് സിയുടെ നാടകങ്ങളുമൊക്കെ സാധാരണക്കാരായ മനുഷ്യരെ എത്രമാത്രം മാറ്റിമറിച്ചു എന്നുള്ളത് അത് അത് ആ ചരിത്രം അടയാളപ്പെടുത്തുക എന്ന ഏറ്റവും വലിയ ഒരു ധർമ്മം ബൈജു നിർവഹിച്ചു എന്നുള്ളത് ബൈജുവിനെ ഞാൻ അങ്ങേയറ്റം ബൈജുവിന് ഞാൻ അഭിനന്ദനം പറയുകയാണ് ബൈജുവിനോട് ഒപ്പം ഞാൻ ആലോചിക്കാൻ നമ്മളിരിക്കുന്നത് കളിക്കൊരു ധർമ്മമുണ്ട് ആ ധർമ്മം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുക എന്നുള്ളത് അതുകൊണ്ടുവരുന്ന മാറ്റം എങ്ങനെയാണ് ഈ ലോകത്ത് ജനപക്ഷത്തു നിൽക്കുന്ന മാറ്റമായി മാറുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രകാശം നൽകാൻ കഴിയുന്ന ഒരു മാറ്റമായി അതെങ്ങനെ മാറുന്നു എന്നുള്ള അടുത്താണ് നമ്മളിരിക്കുന്നത് ചെമാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സ്മരണ നടത്തുന്ന ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ ടി എം കൃഷ്ണ കർണാടക സംഗീതത്തിൽ വരുത്തുന്ന ഒരു മാറ്റം കാലത്തിനനുസൃതമായി കല മാറിയേ പറ്റൂ ആ കലയെ മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കെ പി എസ് സി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഈ കെട്ട കാലത്ത് ഫാസിസത്തെ നേരിടാൻ കല ഏറ്റവും നല്ല ഒരു ആയുധമാക്കേണ്ട കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കെ പി എസ് സിയുടെ പ്രസിഡൻറ്റ് സഖാവ് ബിനോയി ഇവിടെ ഇരിക്കുന്ന വേദിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന വിധത്തിൽ പുതിയ കാലത്തേക്ക് ഒരു കൂട്ടുന്ന കുറേ കൂട്ടുമായി സാമൂഹ്യ പ്രശ്നങ്ങളുമായി നമ്മൾ ഉണരേണ്ടതുണ്ട് ഉയരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഭാരത് ഭവന് പ്രമോദ് പയ്യന്നൂന് ഞാൻ അഭിനന്ദ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം ബൈജുവിനും ലീലച്ചച്ചി ആദരിക്കപ്പെട്ടു ഒരു സ്ത്രീ ആദരിക്കപ്പെടുമ്പോൾ എപ്പോഴും സന്തോഷം തന്നെ വൈകിയാണെങ്കിലും ലീലച്ചി പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് വൈകി അംഗീകാരങ്ങൾ എന്തുകൊണ്ട് തന്നെ തേടിയെത്തിയില്ല അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അതുതന്നെയാണ് നമ്മളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലീലച്ചിക്കും എല്ലാവർക്കും അഭിനന്ദനം ഊർജം പകരുന്ന ഈ നല്ല വാക്കുകൾക്ക് നന്ദി ശ്രീമതി ഗീത നസീർ അടുത്തതായി ആശംസകൾ അറിയിക്കുവാനായി ശ്രീമതി എ ജി ഓലീനയെ ക്ഷണിക്കുന്നു വേദിയിലെയും സദസ്സിലെയും ഏറ്റവും ആദരണീയരെ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാര്യമായി സംസാരിച്ചു കഴിഞ്ഞു ആദ്യം തന്നെ ഇത്തരം ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ലോക നാടകവേദിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിന് ഊർജവും ഉണർവും ഉണ്ടാക്കിയെടുത്ത വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചൊരു കലാകാരി ആദരിക്കപ്പെടുന്നു എന്നതിൻ്റെ സന്തോഷവും അഭിവാദ്യങ്ങളോടെ പങ്കുവയ്ക്കുന്നു മോലി സഖാവ് സൂചിപ്പിച്ചതുപോലെ വിനോദസഹാവ് നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് സംസാരിച്ചതിൻ്റെ തുടർച്ചയിൽ എനിക്ക് തോന്നുന്നു തോന്നുമ്പോൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അത്രയേറെ ആപൽക്കരമായ എത്രയേറെ ആപൽക്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ ആപത്തിൻ്റെ ഘട്ടത്തിൽ കയ്യെത്തിപ്പിടിക്കാൻ ചരിത്രത്തിലെ ചില മുഹൂർത്തം ചില സന്ദർഭങ്ങൾ ചില കാലങ്ങൾ ഒക്കെ നമുക്ക് കയ്യിൽ കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിയ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു പുസ്തകമായിട്ടാണ് രണ്ടാവർത്തി എന്നുള്ളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ ഞാൻ ആ പുസ്തകത്തെ നോക്കിക്കാണുന്നത് ഇത് ജീവിത നാടകം മാത്രമല്ല നാടക ജീവിതവും സംഗീത നാടകവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സാംസ്കാരിക ജീവിതവും കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും അങ്ങനെ തുലാസിൻ്റെ രണ്ട് തട്ടിൽ സംസ്കാരവും രാഷ്ട്രീയവും ഏത് ഘട്ടത്തിലാണ് തുലാസിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത് എന്ന സൂക്ഷ്മ വിചിന്തനത്തിന് സമകാലത്ത് നമ്മളെ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണ് അപൂർവമായിട്ട് മാത്രമാണ് അത്തരം പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് മുരളസാഹ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഒരു കാര്യം പറയട്ടെ കോൺട്രവേഴ്സി ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിക്കാവുന്ന സന്ദർഭങ്ങളിലേക്ക് പോകാവുന്ന പരാമർശങ്ങൾ എങ്ങനെ ഒഴിവാക്കി എന്നതിൻ്റെ മറുപടി എന്നതിൻ്റെ ഉത്തരം തേടിയാൽ പ്രിയപ്പെട്ട ശ്യാമപ്രസാദ് സൂചിപ്പിച്ച അതിൻ്റെ നററ്റീവ് സ്ട്രാറ്റജിയാണ് അതിസൂക്ഷ്മമായ ഗവേഷണത്തോടുകൂടി അത് ദീർഘകാലത്തെ ഗവേഷണ പദ്ധതിയായിട്ടൊരു പുസ്തകം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ എവിടെ വെച്ചിട്ടാണ് ഒരു ഒരധ്യായത്തിൻ്റെ ഒരു സന്ദർഭത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതെന്ന് നന്നായി ബോധ്യമുള്ള ദൃശ്യതയുടെ സമകാലത്തെ ദൃശ്യതയുടെ ദൃശ്യപരതയുടെ സൂക്ഷ്മരാഷ്ട്രീയം നന്നായി അറിയാവുന്ന ഒരു എഴുത്തുകാരനാണ് ബൈജു ചേട്ടൻ എന്ന് വിളിക്കുന്ന ബൈജുചന്ദ്രൻ ഈ പുസ്തകത്തിൽ നിർവഹിച്ചിരിക്കുന്നത് എവിടെയാണോ പറഞ്ഞു നിർത്തേണ്ടത് ഏത് ഏത് സന്ദർഭം എവിടെ അവസാനിപ്പിക്കണമെന്നും തൊട്ടുടനെ ആരംഭിക്കുമ്പോൾ അതുമായി ബന്ധമില്ലാത്ത എന്നാൽ അതുമായി അടിയൊഴുക്കുകളിൽ ബന്ധമുള്ള അടുത്ത സന്ദർഭത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു നല്ല ചലച്ചിത്രകാരൻ്റെ മെയ്വഴക്കത്തോടുകൂടി ഒരു നല്ല സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു നല്ല പ്രതിഭാശാലിയുടെ മെയ്വഴക്കത്തോടുകൂടി സൂക്ഷ്മതയിൽ നല്ലോണം പണിയെടുത്താൽ മാത്രം സാധ്യമാകുന്ന ഒരു കെട്ടുറപ്പാണ് പുസ്തകത്തിൽ ആദ്യന്തം കാണുന്നത് എന്നുള്ളതാണ് എന്നെ ആദ്യം തന്നെ പഠിതാവെന്ന നിലയിൽ എന്നെ ആ പുസ്തകം ആകർഷിച്ചത് രണ്ട് വളരെ സ്വകാര്യമായൊരു അഭിമാനത്തോടുകൂടി കൂടിയാണ് ഞാൻ ആ പുസ്തകം ആദ്യവസാനം അവസാനം വായിച്ചു പോയത് സ്വാഭാവികമായും വള്ളിക്കാവിലെ മുട്ടിശ്ശേരി തയ്യൽ എന്ന വീട്ടിൽ പരമൂള്ള എന്ന മനുഷ്യൻ ഉടുപ്പിടാത്ത പരമൂള്ള എന്ന മനുഷ്യൻ അദ്ദേഹം അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള ആ മനുഷ്യൻ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തിലെ ഒന്ന് രണ്ട് അധ്യായങ്ങൾ നിൽക്കുന്ന എൻ്റെ ചെറുപ്പത്തിൽ അപ്പൂപ്പൻ്റെ ഡയറിയിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ വർത്തമാനങ്ങളിൽ നിന്നും പേരപ്പന്മാരുടെ വർത്തമാനങ്ങളിൽ നിന്നും പിന്നീട് അവരുടെയൊക്കെ ഡയറികളിൽ നിന്നും ഒക്കെ വായിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ആളുകൾ പുസ്തകത്തിൽ ഇങ്ങനെ തുടർച്ചയും പോകുന്നു എന്നതിനെ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് ഇത് കണ്ടംപററിയായ പുസ്തകമാണ് എല്ലാ പുസ്തകങ്ങൾക്കും ആവാൻ പറ്റാറില്ല പല പുസ്തകങ്ങൾ വളരെ സൂക്ഷ്മം നേരത്തെ ഭാസ്കരസഭ സൂചിപ്പിച്ചതാണ് ചില പുസ്തകങ്ങൾക്ക് മാത്രമാണ് അതും ചില അത്തരത്തിൽ സൂക്ഷ്മ ഗവേഷണം നടത്തുന്ന പുസ്തകങ്ങൾക്ക് മാത്രമാണ് സമകാലികമാകാൻ കഴിയുക ഈ പുസ്തകം എന്തുകൊണ്ട് സമകാലികമാകുന്നു എന്ന് ചോദിച്ചാൽ കാലം അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് മനുഷ്യപ്രകൃതി ചുരുങ്ങി ചുരുങ്ങി ഒരൊറ്റ ഇന്ദ്രിയം മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു കാലത്ത് ദൃശ്യത മാത്രമായിട്ടും ദൃശ്യപരത മാത്രമായിട്ടും എല്ലാ ആശയാവിഷ്കരങ്ങളും ചുരുങ്ങിപ്പോകുമ്പോൾ അധികാരവും ഒരു ഒരു പക്ഷേ ഭ്രമവും ആസക്തികളും ഒക്കെ കൂടി ഈ കണ്ണിനെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് അതേ ദൃശ്യതയെ തന്നെ അതേ കാഴ്ചയുടെ കോയ്മ തന്നെ ഒരു ഒരു പ്രദേശത്തിൻ്റെ ഒന്നാകെ രാഷ്ട്രീയ ഭൂമിക മാറ്റിമറിക്കാൻ വളരെ പ്രയോജനകരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രയോജനപ്പെട്ടത് എന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത് സമകാലത്താണ് കാരണം ഇത് ആപത്തിൻ്റെ ഘട്ടമാണ് ഈ ആപത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ മിന്നി മറയുന്ന സന്ദർഭങ്ങളെയും ആശയങ്ങളെയും തിരിച്ചു പിടിക്കുക മാത്രമല്ല അത് നമുക്ക് മുറുക്ക പിടിക്കേണ്ടതുണ്ട് കാരണം സമകാലത്തെ ചരിത്ര ഘട്ടത്തിൽ ചരിത്രം ഇന്നും ഇന്നലെയും ഇന്നും നാളെയും കൂടിയായതുകൊണ്ട് ഇക്കാലത്ത് ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ സംസ്കാരത്തിൻ്റെ വിസ്തീർണം ഏതാണ്ട് ഒരു ബിന്ദുവായി ചുരുങ്ങുന്ന കാലമാണ് ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ സംസ്കാരത്തിന് അത് വിസ്തീർണം കൂടുകയും കുറയുകയും അതിൻ്റെ അതിരുകൾക്ക് ആകാരം മാറുകയൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഒരു പുസ്തകം കൊണ്ട് ഒരു 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 ഗവേഷണ പുസ്തകം ഞാൻ അങ്ങനെ തന്നെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അതിസൂക്ഷ്മമായ ഗവേഷണം കൊണ്ട് സാധ്യമാക്കിയ ഇത്രയും വലിയൊരു വിശാല ഭൂമിക കേരളം എന്ന പ്രദേശത്തിൻ്റെ മലയാളം എന്ന ദേശത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തെ ഒന്നാകെ നമ്മുടെ മുമ്പിലേക്ക് തന്നുകൊണ്ട് സംസ്കാരം എന്നത് ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ ഒരു ബിന്ദുവായി ചുരുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ചുരുക്കാൻ വ്യഗ്രതയുള്ളൊരു കാലത്ത് നമ്മുടെ ഇങ്ങനെ കൈവെള്ളയിലേക്ക് എടുത്ത് തന്ന ഒരു പുസ്തകം നമുക്ക് നമ്മളെ പുതുക്കാൻ നമ്മുടെ ആശയങ്ങളെ പുതുക്കാൻ നമ്മുടെ ആയുധങ്ങൾക്ക് നമ്മുടെ സമരായുധങ്ങൾക്ക് നമ്മുടെ സാംസ്കാരിക ആയുധങ്ങൾക്ക് എവിടെയെങ്കിലും തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പ് മാച്ചു കളയാൻ തുരുമ്പ് തൂത്ത് കളയാനുള്ള ഉപകരണമാകാൻ കഴിയുന്ന ഒരു പുസ്തകം നല്ല വായനയ്ക്ക് തുറന്ന വായനയ്ക്ക് വരുന്ന തലമുറയ്ക്ക് ഒരു ഒരു ഒരുപാട് പഠനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ഉപാധാന കലവറയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഇല്ല ഈ സന്ദർഭത്തിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന നിലയിൽ വലിയ സന്തോഷത്തോടു കൂടി എനിക്ക് തോന്നുന്നു അറുപതുകൾക്ക് ശേഷമുള്ള ഒരു കുറച്ചുകൂടി സൂക്ഷ്മതയിൽ കേരള സാംസ്കാരിക രാഷ്ട്രീയത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ഒന്നുകൂടി വിശകലനം ചെയ്താൽ എഴുപതുകളും എമ്പതുകളും എങ്ങനെയാണ് വലിയ പരിണാമം ഉണ്ടായതെന്നും എവിടെയാണ് നമ്മുടെ പൊതുമണ്ഡലം എങ്ങനെയാണ് മനുഷ്യപ്രകൃതി ഇങ്ങനെ ചുരുങ്ങിപ്പോയതെന്നും കുറെക്കൂടി സൂക്ഷ്മതയിലേക്ക് നമുക്ക് വിശകലനം ചെയ്യാനും ആ വിശകലനം മുന്നോട്ട് പോക്കിനുള്ള ഇന്ധനമായിട്ട് മാറ്റാനും നമുക്ക് കഴിയുമെന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട് അതിന് കഴിയുന്ന ഒരാളാണ് ബൈജുചന്ദ്രൻ എന്ന എഴുത്തുകാരൻ അത്തരം ഒരു പുസ്തകം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിർത്തുന്നു നമ്മുടെ ചിന്തകളിലേക്ക് വെളിച്ചം വിതറുന്ന നല്ല വാക്കുകൾക്ക് നന്ദി ശ്രീമതി ഒലീന അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട അലിയാർ സാറിനെ ക്ഷണിക്കുന്നു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ സദസ്സരുള്ള പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബൈജുവിൻ്റെ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് എന്നോട് വൈജു വളരെ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പുസ്തകം ഇറങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും പലപ്പോഴും ബൈജു എന്നോട് പുസ്തകം വാങ്ങി വായിക്കണം എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വായിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന് ബൈജു എന്നോട് ആവശ്യപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങുന്നത് പിന്നീട് രണ്ട് ദിവസം കൊണ്ട് ശനി ഞായർ രണ്ട് ദിവസം കൊണ്ട് ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു മുണ്ടശ്ശേരിയുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കമ്പോട് കമ്പ് വായിച്ചു തീർത്തു എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ പുസ്തകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആളുകളൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് യാതൊരു അതിശയവുമില്ല ആ പുസ്തകത്തെ ന്യൂനീകരിച്ച് കാണിക്കാനല്ല ഞാനത് പറഞ്ഞത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കൗമാരക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഞാൻ പിടിച്ച് എൻ്റെ മേശയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി പ്രീ ഡിഗ്രി ക്ലാസ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമേ ആയിരുന്നുള്ളൂ ഞാൻ ആദ്യ ദിവസം പ്രി ഡിഗ്രി ക്ലാസ്സിൽ പോയിട്ട് തൊണ്ണൂറ് കുട്ടികളാണ് ഞാൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഞാനിന്നും നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല നിങ്ങളെന്തെങ്കിലും എഴുതി തരൂ എന്നാവശ്യപ്പെട്ടു നിങ്ങൾ വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചോ കണ്ട ഒരു സിനിമയെക്കുറിച്ചോ നിങ്ങളുടെ ഒരു അനുഭവത്തെക്കുറിച്ചോ എഴുതി തരൂ എന്നുപറഞ്ഞ് അത് കൊണ്ടുപോയി വായിച്ച് നോക്കുന്നതിനിടയിൽ ഞാൻ ഈ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പൊക്കി കൊണ്ടുവന്നു പേപ്പറിൻ്റെ മുകളിൽ പേരെഴുതിയിട്ടുണ്ട് ബൈജു ചന്ദ്രൻ ഞാൻ ചോദിച്ചു ഇയാൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു വായിച്ചിട്ടുണ്ട് സാർ ശരി ഇയാളുടെ അച്ഛൻ എന്താ ജോലി പത്രപ്രവർത്തകനാണ് എന്താ പേര് കെ എസ് ചന്ദ്രൻ ശരി പൊയ്ക്കോളെന്ന് പറഞ്ഞു അന്ന് എഴുതി തന്ന കുറിപ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം എന്ന നോവലിനെ കുറിച്ചുള്ളൊരു ആസ്വാദനക്കുറിപ്പാണ് ഒന്നാം വർഷ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ വന്നു ചേർന്നിട്ടേ ഉള്ളൂ നിശ്ചയമായും ആ കുറിപ്പ് അപ്പോൾ തന്നെ എടുത്തൊരു പത്രത്തിന് കൊടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വിദ്യാർത്ഥി നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പുസ്തകവുമായി എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കതിൽ യാതൊരു വിധമായ അതിശയവുമില്ല കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു പുസ്തകം കൊണ്ടുവന്നാലും എനിക്ക് അതിശയമില്ല കാരണം അതിന് പ്രാപ്തനാണ് ബൈജു എന്നെനിക്കറിയാം ഞാൻ ഈ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് നോക്കിയെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ കൂടി പങ്കെടുക്കുന്ന ഞാൻ കൂടി അംഗമായിട്ടുള്ള നാട്യഗ്രഹം എന്ന നാടക സംഘത്തിൻ്റെ ഒരു ചരിത്രം ഒരു വർഷം മുമ്പ് ഞാൻ പുസ്തക രൂപ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് പറഞ്ഞു തീർക്കാൻ എനിക്കൊരു ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അതിനകത്ത് ഒരു അംഗമായതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കെ പി എസ് സി എന്ന് പറയുന്ന നാടക സംഘം തുടങ്ങിയത് മുതൽ സുലോചന ഇറങ്ങുന്നത് വരെ കെ പി എസ് സിയിൽ നിന്ന് പടിയിറങ്ങുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സമഗ്രമായ ചിത്രം പറഞ്ഞു വെക്കുക എന്ന് പറയുന്ന നിസ്സാരമായൊരു കാര്യമല്ല ജീവചരിത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ കൂടിയും സുലോചനയുടെ ജീവചരിത്രത്തിലൂടെ ഒരു സഞ്ചാരമല്ല അതിനകത്ത് കാണാൻ കഴിയുന്നത് മറിച്ച് പല കാലഘട്ടങ്ങളിലായി പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടക സമിതികൾ കേരളത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ചിത്രമാണ് പല കാലഘട്ടങ്ങളിൽ ഞാൻ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് ഇരങ്ങത്തേക്കെന്ന് പറയും നാടകം മുതൽ പ്രേംജിയുടെയും എം ആർ ബിയുടെയും നാടകങ്ങൾ മുതൽ അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങളെല്ലാം പിന്നെ സാന്ദർഭികമായി പരിശോധിക്കുന്നുണ്ട് കേദാമോദരൻ്റെ പാട്ടപ്പാക്കി ചെറുകാടിൻ്റെ നമ്മളൊന്ന് ആ കൂട്ടത്തിൽ എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം ഒരുപക്ഷെ ബൈജു വിട്ടുപോയതാണോ ഓർക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല കേദാമോദരൻ്റെ മറ്റൊരു നാടകമുണ്ട് രക്തപാനം എന്ന പേരിലൊരു നാടകമുണ്ട് അത് കോഴിക്കോട് കേന്ദ്രമാക്കി ഉള്ള ഒരു ഫാക്ടറിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതിയ നാടകമാണ് പാട്ടവാക്കിക്ക് ശേഷം എഴുതിയതാണ് അതുപോലെ ഈ നാടക കൃതികളെക്കുറിച്ച് ഇങ്ങോട്ട് വന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ചും കെ ടി മുഹമ്മദിൻ്റേത് അടക്കമുള്ള മലബാർ കേന്ദ്ര കലാസമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ സമഗ്രമായി ഈ പറഞ്ഞു പോകുന്നുണ്ട് ഒരു നാടകകൃതിയെക്കുറിച്ചുകൂടി പറയണമായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി അത് ഞങ്ങളൊക്കെ എപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേശവദേവിന്റെ മുന്നോട്ട് എന്ന നാടകത്തെക്കുറിച്ച് പറയാറുണ്ട് തീർച്ചയായിട്ടും അത് ഇതിനകത്ത് വന്നിട്ടുണ്ട് തകഴിയുടെ ഒരു നാടകമുണ്ട് തോറ്റില്ല എന്നൊരു നാടകമുണ്ട് പറയുമ്പോൾ എപ്പോഴും ആ നാടകത്തെക്കുറിച്ച് കൂടി പറഞ്ഞു പോകുമായിരുന്നു അത് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും വരേണ്ടതാണ് അതുപോലെ ഈ വിടാതെ വളരെ കൃത്യമായി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെന്നെ അതിശയിപ്പിക്കുകയുണ്ടായി കാരണം ഞാനൊരു വെളിയത്തുകാരനാണ് കെ പി എസ് സിക്ക് വെളിയവുമായിട്ട് വലിയ ബന്ധമുണ്ട് അത് ഞങ്ങളൊക്കെ നന്നായിട്ട് എനിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന വെളിയത്തുള്ള ഇടയിലേഴികത്ത് വീട്ടിൽ ഭാസ്കര പണിക്കർ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലും അതിനുശേഷം നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിലും അഭിനയിച്ചിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതിയാണ് അകാലത്തിൽ അന്തരിയ്ക്കുന്നത് എനിക്കന്ന് എട്ട് വയസ്സാണ് ഈ കെ പി എസ് സിയിലെ ആളുകളെല്ലാം അവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടി പോയി ഈ ശിവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുപോലെ തന്നെയാണ് കോട്ടാതല സുരേന്ദ്രനെ കുറിച്ചുള്ള പല സന്ദർഭങ്ങളിലും പരാമർശം വന്നിട്ടുണ്ട് അവിടെ ഒരാളെക്കുറിച്ച് കൂടി പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് വെളിയം ദാമോദരൻ എന്ന് പറയുന്ന സഖാവിനെ കുറിച്ചാണ് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പവും ഒരുപാട് കടപ്പാടുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് പതിനാറാമത്തെ വയസ്സിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് വാങ്ങുന്നത് ഞങ്ങളെയൊക്കെ കൊണ്ട് നടന്ന് വളർത്തിയ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സുരേന്ദ്രനെ പിടിക്കുന്ന അവസരത്തിൽ കൂടെയുള്ള ഏക മനുഷ്യൻ ദമോർ സാറായിരുന്നു ദമോർസാറെ രക്ഷപ്പെട്ടു പോയിക്കൊള്ളു എന്ന് സുരേന്ദ്രന്റെ പിടിവാശിയുടെ പുറത്താണ് അദ്ദേഹം ഓടിപ്പോയത് അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു അത്തരം ആളുകളെ കുറിച്ച് അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഭാസ്കർ പണിക്കരുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഒളിവിലെ ഓർമ്മകളിൽ പറയുന്ന കാഷായ വസ്ത്രവും ധരിച്ച് മെതിയടിപ്പുറത്ത് നടക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രവും അവിടെ ഉള്ളത് തന്നെയാണ് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കും കെ പി എസ് സിയിൽ കുറച്ചൊരു ബന്ധമുണ്ട് പത്തു വർഷക്കാലത്തോളം കെ പി എസ് സിയുടെ എല്ലാ നാടകങ്ങളുടെയും ആമുഖം എൻ്റെ ശബ്ദത്തിലായിരുന്നു വന്നിരുന്നത് അതിന് പക്ഷേ ഒരു പ്രാവശ്യം ഭാർഗവൻ സാരഥ കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരാൾ പറഞ്ഞു നമ്മുടെ ഈ നാടകത്തിൻ്റെയൊക്കെ ആദ്യത്തെ അതിൻ്റെ ആമുഖത്തിലെ അലിയാരുടെ ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞപ്പോൾ സാറിന് അത് അറിയത്തില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടോ അത് ആവശ്യമാണോ കാരണം ഈ കെ പി എസ് സി തുടങ്ങിയ കാലം മുതൽ വെളിയത്താരുണ്ട് ഇതിനകത്ത് ഇപ്പോഴും വേണം അപ്പം ഞാൻ പറഞ്ഞു സാറിടയ്ക്ക് ആനന്ദവല്ലി എന്ന് പറയുന്നൊരു നടിയുണ്ടായിരുന്നു കുറേ കാലം കെ പി എസ് സിയിൽ ആറേഴ് വർഷം ഉണ്ടായിരുന്നു അതപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ആ അതപ്പോൾ ചരിത്രമുള്ളത് വേണം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നു അങ്ങനെ പലതരത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു ഞാനൊക്കെ ഈ ആധുനിക മലയാള നാടകത്തിൻ്റെ അവതരണ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നാട്യഗ്രഹമെന്ന് പറയുന്ന നാടക സംഘത്തിൽ എഴുപത്തി ഒൻപത് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു പുതിയ തരം അവതരണ സമ്പ്രദായവും ഒക്കെയാണ് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഒരിക്കലും പ്രൊഫഷണൽ നാടകങ്ങളെ തള്ളിപ്പറയുകയില്ല കാരണം ലോകത്തെവിടെയും നാടകത്തിൻ്റെ ചോരയോട്ടം നിലനിർത്തുന്നത് എന്നും എക്കാലത്തും പ്രൊഫഷണൽ നാടക സംഘങ്ങൾ തന്നെയാണ് അത് കേരളം ഏറ്റവും നല്ല മാതൃകയാണ് ഇത്രയധികം ഈ നാടക സംഘങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സംഭവം ലോകത്ത് എവിടെയെങ്കിലും മറ്റോ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അത്രയധികം അത്ര വലിയൊരു സ്വാധീനമാണ് നമ്മുടെ ഈ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ളത് അപ്പം തുടർന്നു വരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഈ ഇവരുടെ ജീവിതം പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് ജീവിതത്തെ അരികിൽ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഒരു പക്ഷേ സമാഹരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള ഈ ചരിത്ര രേഖകളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ പടി ഇറങ്ങുന്നവരേ ആയിട്ടുള്ളൂ ഇനിയും ബാക്കിയുണ്ട് ബാക്കി വരുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഈ മറ്റ് സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള നാടക പ്രവർത്തനങ്ങളെയും സാകല്യേനെ നോക്കിക്കാണു പക്ഷേ ബൈജുവിന് കഴിഞ്ഞേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു കൃതി മലയാള നാടകത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയെയും അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ ഒക്കെക്കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കാൻ പ്രിയ ശിഷ്യന് കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തുടർന്നു വരുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകൾ ആശംസിക്കുന്നു സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി ശ്രീ അലിയാർ സർ അടുത്തതായി വീണ്ടും ഒരു ആദരിക്കൽ ചടങ്ങാണ് കേരളത്തിൻ്റെ അമിത്വർ ഗ്രാമീണ നാടക കലാരംഗത്ത് പ്രവാസിയായിരുന്ന കാലം ഉൾപ്പെടെ ആറു പതിറ്റാണ്ടിലേറെ കാലമായി അഭിനേതാവായും സംവിധായകനായും പ്രവർത്തിച്ച ശ്രീ നെട്ടയം സൈനുദിനെ ആദരിക്കുന്ന ചടങ്ങാണ് ആ കർമ്മം നിർവഹിക്കുവാനായി ശ്രീ ശ്യാമപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ആദരം സ്വീകരിക്കുന്നതിനായി നെട്ടയം സൈനുദിനെ ക്ഷണിക്കുന്നു ായി ശ്രീ നെട്ട എം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ ഞാനേതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ആദ്യമായി ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് അതായത് എഴുപത്തിരണ്ട് വർഷം മുമ്പ് ഞങ്ങളുടെ ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇന്നുമുണ്ട് അമ്പലംകുന്ന് എന്നാണ് സ്ഥലപ്പേര് ഇന്നും അത് ഗ്രാമപ്രദേശം തന്നെയാണ് അഞ്ചാറ് കടകളുണ്ട് ബസ് ഓടുന്നു പക്ഷേ ഞങ്ങൾ അമ്പലംകുന്ന് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് വെളിയത്തിനടുത്താണെന്ന് പറയും അപ്പോൾ വെളിയം എന്ന് പറയുമ്പോൾ സഖാവ് വിളിയം ഭാർഗ്വനെ ഓർക്കാത്തവർ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം ചേർത്താണ് ഞങ്ങൾ അമ്പലംകുന്ന് ചെ പറയുന്നത് ഈ അമ്പലംകുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മജി സ്മാരക വായനശാല എന്നൊരു പ്രസ്ഥാനം കൊണ്ടുവന്നത് എൻ്റെ ചേട്ടൻ ഉൾപ്പെടെയുള്ള കുറേ കുറേ ചെറുപ്പക്കാരാണ് അതിനുശേഷം അൻപത്തി ഒന്നിൽ നെട്ടയം സാംസ്കാരിക കലാസമിതി എന്നൊരു കലാസമിതി അവർ തന്നെ രൂപീകരിച്ചു അതിൽ കൂടിയാണ് ഞാൻ നാടകത്തിൽ വരുന്നത് അൻപത്തി രണ്ടിൽ നാടകത്തിൽ ബാലനടനായിട്ടാണ് ഞാൻ സാംസ്കാരിക കലാസമിതിയിലെ നാടകത്തിൽ അഭിനയിക്കുന്നത് അതിനുശേഷം അൻപത്തി മൂന്നിൽ ഞാൻ മൈലോട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതിയ ഒരു ഏകാങ്ക നാടകം ആ സ്കൂളിൽ അവതരിപ്പിച്ചു അവിടെ മുതലാണ് എന്നെ ഒരു നടൻ എന്ന രീതിയിൽ ഞങ്ങളുടെ നാട്ടുകാരും സ്കൂളിലും അറിയുന്നു ആ സ്കൂൾ പഠി പഠനത്തിന് ശേഷം പത്താം ക്ലാസ്സിൽ പഠിച്ച് ഇറങ്ങുമ്പോൾ ആ സ്കൂളിലെ മികച്ച ഒരു നടനായിരുന്നു ഞാൻ അന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് ഞങ്ങളുടെ എഡ്ഭാഷായിരുന്ന വക്കം ശ്രീ വക്കം ശ്രീരംഗനാഥൻ സാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നതോടൊപ്പം ഈ സ്കൂളിലെ ഏറ്റവും നല്ല ഒരു നടനാണ് സൈനുദ്ദീൻ അദ്ദേഹത്തിന് നല്ലൊരു ഭാവി തീർച്ചയാകും ഉണ്ടാകും എന്നൊരു സർട്ടിഫിക്കറ്റും അദ്ദേഹം എനിക്ക് എഴുതി തന്നു അവിടെ നിന്ന് ഞാൻ പഠിച്ചിറങ്ങി പിന്നെ ടെക്നിക്കൽ ലൈനിൽ പോയി ഏണ്ട് അറുപത്തി രണ്ടോടുകൂടി ഞാൻ കുണ്ട്ര അലിൻഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നു കുണ്ട്ര അലിൻ്റും ഈ സാംസ്കാരിക നാടക രംഗത്തൊക്കെ വളരെ പ്രസിദ്ധമായിരുന്ന സ്ഥലത്ത് സമയമായിരുന്നു ഞാൻ അവിടെയും അഭിനയിച്ചു അവിടെ നിന്ന് തന്നെ കുണ്ട്ര അലിൻഡിൽ നിന്നും ഹൈദരാബാദ് അലിൻഡിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ ഹൈദരാബാദിൽ ഞാൻ അലിൻഡിൽ കൂടി വളരെ നല്ല ഒരു നടൻ എന്ന പേരെടുത്തു എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഞാൻ പറയുകയാണ് അറുപത്തി മൂന്നിലോ അറുപത്തി നാലിലോ ആണെന്ന് തോന്നുന്നു ഞാൻ ഹൈദരാബാദിലിരിക്കുമ്പോൾ അവിടെ ഹൈദരാബാദ് മലയാളി സമാജം ഒരു നാടക മത്സരം നടത്തി ഞങ്ങൾ അലിൻറ്റിൽ നിന്ന് ഒരു നാടകം അവിടെ അവതരിപ്പിച്ചു അത് സംവിധാനം ചെയ്തത് ഞാനായിരുന്നു ആ നാടകത്തിൽ ഏറ്റവും നല്ല മികച്ച ഹാസ്യ നടനുള്ള സമ്മാനം എനിക്ക് കിട്ടി അതിലല്ല എനിക്ക് അത്ഭുതം ആ സമ്മാനം എനിക്ക് തന്നത് അന്ന് ആന്ധ്രയിലെ ഗവർണറായിരുന്ന ശ്രീ പട്ടം താണവുള്ള സാറിൻ്റെ ഭാര്യയായിരുന്നു ആ മഹതിയുടെ കയ്യിൽ നിന്നും ആ സമ്മാനം വാങ്ങിയ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് അവിടെ നിന്നും ഞാൻ പോയി എഴുപത്തി അഞ്ചിൽ ആ കുറേക്കാലം ദുബൈയിൽ പോയി ദുബൈയിൽ കൂടി ഇങ്ങനെ നാടകത്തിൽ കൂടി വന്നു ഞാൻ ഏതാണ്ട് ഈ കാലത്തിനകം നാൽപ്പതിൽ പരം അമിച്ചർ നാടകങ്ങൾ നൂറിൽ പരം സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു പത്തൊൻപത് സിനിമകളിൽ അഭിനയിച്ചു പത്ത് സീരിയലുകളിൽ അഭിനയിച്ചു ഇന്നും അഭിനയം മാത്രം അറിയാവുന്ന ഒരു പാവപ്പെട്ട ഒരു പ്രവർത്തകനാണ് ഞാൻ എനിക്ക് ഈ വേദിയിൽ ഇങ്ങനെ ഞാൻ ഒരുപാട് നാടകത്തിൽ നടനും ആശ നടനുമൊക്കെ പ്രൈസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പിന്നെ ആദരം കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതിന് ഇതിൽ എനിക്ക് ആദരം തന്ന തന്നതിന് സംഘാടകർ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നന്ദി കടപ്പാട് നന്ദി നമസ്കാരം നന്ദി ശ്രീ സർ അടുത്തതായി നന്ദി പ്രകാശനമാണ് അതിനായി ശ്രീ ബൈജു ചന്ദ്രനെ ക്ഷണിക്കുന്നു നന്ദി പ്രകാശനം ഒരുപാട് നീണ്ട നന്ദി പ്രകാശനമില്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരാണ് അവരെന്നെ പറഞ്ഞ നല്ല വാക്കുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എന്നോടുള്ള അടുപ്പം കൊണ്ട് പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും അത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് പക്ഷേ എന്നെ സമയത്തുള്ള അതിനകത്ത് ഓരോ വാക്കും എന്നെ വളരെ വളരെ വിലപിടിപ്പുള്ളാണ് എന്നെ നേരിട്ട് പഠിപ്പിച്ച ഒരാൾ അലിയാർ സാറാണ് പക്ഷേ മറ്റാളുകളിൽ മറ്റെല്ലാവരും എൻ്റെ എന്നെക്കാളും എളുപ്പമുള്ള ആളുകൾ വരെ ഈ കാര്യത്തിൽ എനിക്ക് ഗുരുതുല്യരായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനകത്ത് പിന്നെ ഈ ഒരു ഒരു പുസ്തകം എഴുതാൻ ആവശ്യമായ റിസേർച്ചിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അത്തരമൊരു ഔപചാരികമായ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പുസ്തകത്തിൽ അത് വളരെ കുട്ടിക്കാലം മുതൽ ഇവിടെ ഒന്നും പലരും പറഞ്ഞ പോലെ എൻ്റെ ബാല്യകാലവും ഒക്കെ ഇത്തരം ഒരു ലോകത്തായിരുന്നു അങ്ങനെ ഇവരെയൊക്കെ കണ്ട് ഇവരെയൊക്കെ ഇവരുടെ നാടകങ്ങൾ കണ്ട് സുലോന ചേച്ചിരെയും ലീല ചേച്ചിരെയും ഒക്കെ നാടകങ്ങൾ കണ്ട് അങ്ങനെ വളർന്നൊരു ബാല്യകാലമാണ് അപ്പോൾ അന്ന് മുതൽ മനസ്സിലുണ്ടായ ആ ഒരു ഇഷ്ടം ആഗ്രഹം ഈ നാടക പ്രസ്ഥാനത്തെക്കുറിച്ച് ശ്യാമും അവിടെ ഇരിക്കുന്ന എൻ്റെ മറ്റു സുഹൃത്തുക്കൾ ദിലീപും സാജനും രഞ്ജിത്തും ഒക്കെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ സംസാരിക്കുന്ന പല വിഷയങ്ങളിലൊന്ന് നാടകമായിരുന്നു അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമാക്കാരുമായിട്ടുള്ള ഈ കലഹവും സംവാദവും ഒക്കെ എൻ്റെ നാടകത്തോടുള്ള ഒരു ഒരു ആവേശവും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ ഇതൊക്കെ അവസാനം വന്ന് നിന്ന ഒരു പുസ്തകം ഇതാണ് ആ പുസ്തകം ഒരു നിയോഗമായിട്ട് എനിക്ക് ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ട ഒരു വ്യക്തിയെക്കുറിച്ച് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പോലെ കരുതിയിരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടി അവർ പാടിയ ഇവിടെ ഇനി പാടാൻ പോകുന്ന പാട്ടുകളെല്ലാം നേരിട്ട് പാടിക്കേട്ട പിൽക്കാലത്തൊരു ഡോക്യുമെൻ്ററി അവരെക്കുറിച്ച് ചെയ്യാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയെക്കുറിച്ച് ആ അങ്ങനെ പറഞ്ഞു കേട്ട കഥകൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേർ പറഞ്ഞു കേട്ട കഥകളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് പിന്നീട് ഒരുപാട് വായനകളിലൂടെയും മറ്റുള്ളവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയൊക്കെ അത് വളർന്ന് വികസിച്ച് ഒരു പുസ്തക രൂപത്തിലായതാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പുസ്തകം എഴുതുന്നു എന്നുള്ളൊരു സങ്കല്പം പോലും എനിക്കുണ്ടായിരുന്നില്ല അത് എങ്ങനെയൊക്കെയോ വന്ന് ഭവിച്ചതൊക്കെ കുറേ കയ്യിൽ സാക്ഷിയായ ഒരാളാണ് ശ്യാം പലപ്പോഴും ശ്യാമിനോട് കാര്യം ഡിസ്കസ് ചെയ്യുകയും എൻ്റെ ഡ്രാഫ്റ്റൊക്കെ വായിക്കുകയും ചെയ്തു ആദ്യം വായിച്ച ഒരാളാണ് ഇത് ഇതുഘാടനം ചെയ്തയാൾ എൻ്റെ കയ്യെഴുത്ത് പ്രതി പിന്നെ ഞാൻ കൽ കയ്യെഴുത്ത് പ്രതിയല്ല കയ്യെഴുത്ത് പ്രതി വായിച്ച ഒരാൾ വിനോയ് വിനോയ്ടെ മകൾ പിന്നെ മുത്തന്ന് ഞങ്ങൾ വിളിക്കുന്ന സൂര്യ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പലരും ചേർന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഈ പുസ്തകം വന്നത് പിന്നെ അലിയാർ സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോഴും സാറെന്നെ അങ്ങനെ ഓർമ്മിക്കുന്നു എന്നുള്ള എനിക്ക് വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ ചരിത്രമെന്നിലൂടെയിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഒരു എന്നെ വായിച്ച് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സാറ് ചരിത്രമെന്നിലൂടെയിൽ കുറിച്ച് വൈജുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞ പേരുകൾ സാറിൻ്റെ ഈ ഈ നാല് ദിവസം കൊണ്ട് വായിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിട്ടുപോയതാവണം ഞാൻ ഈ നാടകങ്ങളെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് തോറ്റില്ല തകഴിയുടെ തോറ്റില്ലയെക്കുറിച്ചും കേശവദേവിൻ്റെ മുന്നോട്ടിനെക്കുറിച്ചും അതിനകത്ത് പിന്നെ കെ ദാമോദരൻ്റെ രക്തപാനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വളരെ വിശദമായി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് ഐ ഓവംഡ് എന്ന് പറയുന്ന മാതിരി എനിക്ക് വളരെയധികം വല്ലാത്തൊരു പറയേണ്ട ഒരു വൈകാരിക ഭാവത്തിലാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ പങ്കെടുത്ത് ഇവിടെ സംസാരിച്ചിരിക്കുന്ന ആരെയും പേരെടുത്ത് പറയുന്ന എല്ലാവരോടും ഇവിടെ ഇരുന്ന് ഇത്രയും ക്ഷമാപൂർവ്വം ഇത് കേട്ടിരുന്നവരോടും നന്ദി ഇതൊന്ന് കരിനി ആണ് ശരിക്കു പറഞ്ഞാൽ ഒരു ഈ പാട്ടുകൾ സുലോചന എന്നുള്ള വ്യക്തി പാടിയ പാട്ടുകൾ ഒന്നുകൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇല ചേച്ചിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ല ഇല ചേച്ചി എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാലും ഈ ഈ നേട്ടത്തിൽ ഒന്നുകൂടെ ചേച്ചി ഞാൻ അഭിനന്ദിക്കുന്നു ഇതോടുകൂടി സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തതായി ഇനി വേദിയിൽ കെ പി എസ് സി സുലോചന ആലപിച്ച തിരഞ്ഞെടുത്ത ചില ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രശസ്ത ഗായകർ പങ്കെടുക്കുന്ന തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ എന്ന നാടക ഗാന സന്ധ്യയാണ് ഏവർക്കും ആ ഗാനസന്ധ്യയിലേക്ക് സ്വാഗതം